السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بهمان پٹا സ്റ്റേജിലുള്ള ഹബീബ് റഹ്മാൻ സഖാഫി ഉസ്താദ്, അതേപോലെ എസ് വി എസ്രയും ഇ എസ് എസ് എഫ്രയും നേതാക്കന്മാരെ, നിന്റെ ശബ്ദം കേട്ടുകൊണ്ടുള്ള ഇറായത്തെ ഹിരിയങ്ങ ചെറിയങ്ങ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങളെ എല്ലാ തെറ്റ് കുറ്റങ്ങളെയും അല്ലാഹു മാഫാക്കി സ്വാലിഹീങ്ങളൊട്ടിയെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പിടിച്ചു തരുമാറാവട്ടെ. എസ് എസ് എഫ് കൃഷ്ണാപുര യൂണിറ്റ് ഇപ്പത്തന്നെ വാർഷിക സമാരംഭത്തിലാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ചെമ്മ നിരീക്ഷയിൽ കാത്തോണ്ടുള്ളേ ചെമ്മ കഷ്ഫ് കറാമത്തുകളെ കൊണ്ട് പ്രസിദ്ധിയായിട്ടുള്ള സയ്യിദ് ബായാർ തങ്ങൾ ഇൻഷാല്ലാ കൂടെ പറകൊണ്ടു ഞങ്ങൾക്ക് വേർന്ന് തറകൊണ്ടു നസീഹത്താക്കൊണ്ടു അതൊക്കെ ഒന്നു ജണ്ട് വിഷയം മാത്രം ചോന്നിട്ട് നാ നിപ്പാട്ട അല്ലാഹു തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തെ ഉടനീളം നിങ്ങൊരു വീക്ഷനാക്കിട്ട് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും കാലശേഷം നബിതങ്ങളെ കാലം ബുടറു, സ്വഹാബികളെ കാലവും ബുടറു. അത് ബുട്ടയിൽ പിന്നെ ഇമാമിങ്ങളെ കാലാണ് തുടങ്ങി. അതില് ഏറ്റവും പ്രഗത്ഭനാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, നഅ്മാൻ ഇബ്നു സാബിത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുരെ കാലത്ത് ഇമാം അബൂ ഹനീഫ തങ്ങൾ മാത്രല്ല അണ്ടത്തെ അക്കാലത്ത് ഇന്നത് മുസ്ലിമീങ്ങളായിട്ട് ലോകത്തെമ്പാടും എത്രമാ ലാക്ക് ആൽമാർ മുസ്ലിമീങ്ങൾ ഇന്നാർ. പക്ഷെ അക്കൂട്ടത്തില് ഞങ്ങ പേരെടുത്തിട്ട് അണ്ടർ പിടിച്ച ഉണ്ട് തോലോ ചെന്നോണ്ടുള്ളത് 1350 വർഷത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ ദുനിയാവുക വന്നിട്ട് പോയി. ഈ 1350 വർഷത്തില് ഞങ്ങ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുരെ മറന്നിട്ടില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുരെ കാലത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മാത്രല്ല ഇന്ന് എത്രമാ ലാക്ക് മുസ്ലിമീങ്ങൾ ഇന്നാറ്. പക്ഷെ അക്കൂട്ടത്തിൽ ഞങ്ങ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുരെ നനപ്പാക്കിയത്ര ഞങ്ങ മാത്രല്ല, ഈ കൃഷ്ണാപുരത്തിലുള്ള ഞങ്ങ മാത്രല്ല, ലോകത്ത് എവിടെല്ലാം മുസ്ലിമീങ്ങൾ ഉള്ളാറോ അവിടെ എല്ലാം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുരെ നനപ്പാക്കിയത്ര പേരാരെ ഞങ്ങ നനപ്പാക്കില്ല.
ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുരെ കാലത്ത് അങ്ങനെ എത്രമാ കോടി മനുഷ്യമാരി നാറ് ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുരെ ജനാസ മയ്യത്ത് നിസ്കരിക്കുകയെ ലക്ഷക്കണക്കിൽ ആൾമാർ കൂടിയിരുന്നിട്ടാണ് ചരിത്രം പത്ത് നാപ്പത് ലാഖത്തോളം ആൾമാർ ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുരെ ജനാസ നിസ്കരിക്കുക മാത്രം കൂടി വെച്ചെന്നൊരു ചരിത്രം ചൊല്ലു. ആ ഇമാം അബൂ ഹനീഫ അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി പോയിട്ട് 1300 വർഷം കഴിഞ്ഞിട്ട് പക്ഷേ ും നനപ്പാക്കില്ല അഹമ്മദ് ബിനു ഹംബലിനെ നനപ്പാക്കിയത്ര ഇമാം മാലിക് റളിയല്ലാഹു അൻഹുരെ നനപ്പാക്കിയത്ര നിങ്ങൾ വേറാരെയും നനപ്പാക്കില്ല. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ വന്നിട്ട് വഫാത്തായി പോയ മഹാനാണ് ഞങ്ങളെ ഗൗസുൽ ആലം മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് ഇമാം അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് അങ്ങളെ നനപ്പാക്കി എത്ര വേറാരെ നിങ്ങൾ നനപ്പാക്കില്ല. എന്തേ അങ്ങളെ മാത്രം നനപ്പാക്കടേ, എന്തേ ബാക്കിയങ്ങളെ നനപ്പാക്കില്ല, എന്തേ നഫീസത്തുൽ മിസ്രിയാച്ചളുടെ ആ ബീവിയെ നിങ്ങൾ നനപ്പാക്കിയോണ്ടുള്ളേ. ആ നഫീസത്തുൽ മിസ്രിയ വഫാത്തായി പോയിട്ട് 1300 വർഷം കഴിഞ്ഞില്ലേ, 1300 വർഷമായിട്ട് നഫീസത്തുൽ മിസ്രിയ ബീവിയ കാലത്തിന്ന് ഒരൊറ്റ പെണ്ണുങ്ങളെയും നിങ്ങൾ വേറെ നനപ്പാക്കില്ല. ഇമാം ഞങ്ങളെ നഫീസത്തുൽ മിസ്രിയ ബീവിയ നനപ്പാക്കിയോണ്ടുള്ള എന്തേ കാരണം? റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹ വഫാത്തായി പോയിട്ട് 1300 വർഷം കഴിഞ്ഞില്ലേ, 1300 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങതാ റാബിയത്തുൽ അദബിയ ബീവിയെ മറന്നില്ല, എന്തേ മറക്കാണ്ടിക്കോ കാരണം? ഇമാം നവവി റളിയല്ലാഹു അൻഹുരെ എന്തേ മുസ്ലിം സമുദായം മറന്നില്ല, എന്തേ അഹമ്മദ് ബിനു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങളെ ഈ സമുദായം എന്തേ മറക്കാത്തെ? ഇമാം ഗസ്സാലി തങ്ങളെ എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് മറക്കാത്തെ? ഒന്നു ആലോചനാക്കി നോക്കൂ സഹോദര സഹോദരിമാരെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചണ്ട് കണ്ണേ ഇന്ന്, ചണ്ട് കാതേ ഇന്ന്, ചണ്ട് കയ്യേ ഇന്ന്, ചണ്ട് കാലേ ഇന്ന്. ആ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് ഇന്നത്തെ അംഗാംഗങ്ങൾ ഇന്ന് യാറെന്തുല്ലന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ലന്ത്. പക്ഷേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയിട്ട് ഒലിമ്പ 100 വർഷം കഴിഞ്ഞെങ്കിലും ആരും മറന്നില്ല. എന്തേ ഞങ്ങളെ ഇന്ത്യത്തില് മാത്രല്ല, സൗദിയില് മാത്രല്ല, വേറെ ഈ ഒരൊന്ന് രണ്ട് രാഷ്ട്രത്തില് മൂന്ന് രാഷ്ട്രത്തില് മാത്രല്ല, ഈ ലോകത്തില് എവിടെല്ലാം മുസ്ലിമീങ്ങൾ ഉള്ളാറോ അവിടെ എല്ലാം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുരെ പേര് നങ്ങ ചെന്നോണ്ടുള്ള പേര് ചെല്ലം ബദറ വെട്ടിയ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് കൂട്ടിട്ട് ചെന്നോണ്ടുള്ള എന്തേ കാരണം? ഒന്ന് ആലോചനാക്കറൂ, ഉമ്മമാരെ ഒന്ന് ഗസ്സാക്കറൂ, എന്തുകൊണ്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുരെ സ്മരിക്കപ്പെടുള്ള കാരണം? എന്തേ ഇസ്ലാമി ചരിത്ര അങ്ങളെ അതാ മറക്കാണ്ടിക്കുള്ള കാരണം എന്തേ? നിങ്ങൾ എന്തുണ്ടാ? സുബ്ഹാനല്ലാഹ്, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുരെ ആയിസ് കടല തിന്നിട്ടല്ല തീർത്തത്, മീറ്റിംഗ് ആക്കിട്ടല്ല തീർത്തത്, വിഷയാക്കിട്ടല്ല തീർത്തത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ടിവി നോക്കിട്ടല്ല ആയിസ് തീർത്തത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അതാ ബേരന്ദ്രമോ ആക്കിട്ടോ ഷോപ്പിംഗ് പോയത് കൊണ്ടോ പോയി പോയിട്ട് ആയിസ് തീർത്തതല്ല. പിന്നെ ഞങ്ങൾ ആയിസ് എങ്ങനെ തീർത്തരേ നിങ്ങൾ എന്തുണ്ടാ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുരെ കുറിച്ച് ചരിത്ര ചൊല്ലു. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെയ്ത്ര ചെമ്മ വർഷമൊന്നും ജീവിച്ചിട്ടില്ല, 1065 വർഷ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജീവിച്ചിര്, 1057-60 വർഷത്തോളം ജീവിച്ചിര്. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 67 വർഷത്തില് 40 വർഷവും ഇശാ എടുത്ത അതേ ഉലൂലു സുബഹി നിസ്കരിച്ചിരു കേട്ടോ.
ഇശാ നിസ്കരിച്ചതിൽ പിന്നെ വരങ്ങിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു നാൾ അതാ തഹജ്ജുദ് നിസ്കരിച്ചില്ല. അതാ ഇതരമേ വീക്ഷിച്ചോണ്ടിരുന്ന ശിഷ്യന്മാർ ഹിതൈഷിങ്ങ കേട്ടാരല്ല, ഷാഫി തങ്ങളെ നിങ്ങ തഹജ്ജുദ് വിടരാളല്ലേ, നിങ്ങണ്ടെന്തേ തഹജ്ജുദ് നിസ്കരിക്കാത്തേണ്ട് കേട്ടപ്പോ ഷാഫി ഇമാം ചൊന്ന ഉത്തരം തരേകുന്നുണ്ടാ, ഇന്നലെ ജാവുകു നക്ക് വറങ്ങുകു ടൈം കിട്ടിയിട്ടില്ല കേട്ടോ, നാണ് ഇങ്ങനെ ഇൽമ പഠിച്ചോണ്ടിന്ന് ഇൽമതാ ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഓരോ മസാലകളെയും സംശോധനാക്കിയോണ്ടിന്ന് അതുകൊണ്ട് നക്ക് ഇന്നലെ ജാവുക ഉറങ്ങുകയായിട്ടില്ല. ഉറങ്ങിയ ആൾക്ക് മാത്രമേ തഹജ്ജുദ് സുന്നത്തുള്ളൂ. ആയതുകൊണ്ട് ഇന്നലെ ഉറങ്ങുക ടൈം കിട്ടാത്തത് കൊണ്ട് നാണ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല ചൊന്നിട്ടു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊന്നിട്ടിന്നെങ്കിൽ മുഅ്മിനീങ്ങളെ നിങ്ങൊന്ന് കേക്കറൂ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം റൊട്ടിക്ക് ടൂർ പോയിട്ട് എവിടേക്ക് മക്കത്തുകാണ് ടൂർക്ക് പോയേ. അങ്ങനെ ടൂർക്ക് പോകുമ്പോ ഷാഫി ഇമാം സുബിഹിയായിട്ട് സുബിഹി നിസ്കാരം കഴിഞ്ഞിട്ട് അതാ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റൊട്ടിക്ക് ചൊന്തു, ഇന്നലെ ഈ കഴിഞ്ഞ ജാവുലു 200 മസ്അല നാണ് കണ്ടുപിടിച്ച. ഖുർആനിൽ നിന്നിട്ടും ഹദീസിൽ നിന്നിട്ടും ഒരു മസ്അലല്ല, രണ്ട് മസ്അലല്ല, മൂന്ന് മസ്അലല്ല, പത്ത് മസ്അലല്ല. മുസ്ലിം സമുദായത്തിലെ ഇലാ യൗമിൽ ഖിയാമ ഖിയാമനാളത്തോളം വേണ്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉപകാരാവുകയും വേണായിട്ട് 200 മസ്അല നാണതാ കണ്ടുപിടിച്ച സംശോധനാക്കിയ ചെന്നിട്ടു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സ്റ്റുഡന്റായ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റൊട്ടിക ചെന്നപ്പോ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തരം എന്തരേകുന്നുണ്ടാ മുഅ്മിനീങ്ങളെ, അഹമ്മദ് ബിൻ ഹംബലിന്റെ 1300 വർഷമായിട്ട് മുസ്ലിം സമുദായം മറക്കാണ്ടിക്കുള്ള കാരണം ഒന്ന് നിങ്ങ നോക്കറോ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കാലി ഒരു 50 ചില്ലറ വർഷം മാത്രം ജീവിച്ച് ഞങ്ങളെ പോലത്തെ ഒരു വലിയൊരു മഹാൻ, ഞങ്ങളെ പോലത്തെ ഒരാളാണ്, 50 വർഷ ചില്ലറ മാത്രമാണ് ജീവിച്ചത്, സതായുഷിയല്ല, 10-80 വർഷത്തോളം ജീവിച്ചിട്ടില്ല, കാലി ഒരു 50-55 വർഷത്തെ ഇടക്ക് ജീവിച്ച മഹാനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമിനൊട്ടിയെ ഷാഫി ഇമാമിന്റെ ആന്റി വയസ്സ് ചെറിയ ഉള്ളേ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചൊന്തു, ഉസ്താദേ ഇന്നലെ ജാവുകു നാണതാ കൊരിയറക്കകത്ത് നിസ്കരിച്ച, ആ നിസ്കാരത്തിൽ ഒരു ഹത്തനാണ് ജാവുക ഫുള്ളായിട്ട് ഓതിട്ട് തീർത്ത്, ആരാണ് ഇത് ചെൽഡേ? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് ചെൽഡേ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താവു കിടന്നപ്പോ പെഞ്ഞായ് മക്ക ജോറ് പുൽപ്പുട്ടാറ്, അപ്പോഴാണ് അബൂ ഹനീഫ ഇമാം മോളെ വിളിച്ചിരിച്ചളുടെ, മോളെ നീ എന്തേ ദുഃഖിക്കരേ, നീ എന്തേ ബേജാറാക്കടേ, നന്റെ അതാ മുങ്കർനക്കീർ വന്നിട്ട് ക്വസ്റ്റ്യൻ ആക്കുക ചെലുടെ പേടിയാണോ, ഖബറിൽ അള്ളാഹു നണ്ട് ശിക്ഷിക്കുക ചെലുടെ പേടിയാണോ, മഷറകത്തിട്ട് നിനക്ക് സലാമത്ത് കിട്ടല ചെലുടെ പേടിയാണോ, എന്റെ മോളെ നീ ദുഃഖിക്കുള്ള കാരണം എന്തേണ്ട് കേട്ടിട്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉത്തര ജന്തു. അതാ SSF കാര്യക്രമത്തിൽ വന്ന ഓരോ മുഅ്മിനീങ്ങളും ഓരോ സഹോദരിമാരും നിങ്ങളെ ഹാർട്ട് കിളിപ്പാട്ടി വെക്കറോ ഈ പലക്കത്തെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മോളൊട്ടിക്ക് ചൊന്തു, മോളെ ചെലവാക്കിട്ടില്ല കേട്ടോ, ഫെഡ്ലൈറ്റ് മാച്ച് പോയിട്ടല്ല നിന്റെ ആയുസ്സിനെ നാ തീർത്തരേ, നിന്റെ ആയുസ്സിനെ നാണ് IPL മാച്ച് നോക്കുകയായിട്ട് ടിവിയുടെ എതിർക്കല്ല തീർത്തരേ, നിന്റെ ആയുസ്സിനെ നാണതാ സീരിയൽ നോക്കുകയായിട്ടല്ല തീർത്തരേ, നിന്റെ ആയുസ്സിനെ അതാ ഷോപ്പിംഗ് പോയിട്ടല്ല എന്നാണ് തീർത്തരേ, നിന്റെ ആയുസ്സിനെ നാം തീർത്തര എങ്ങനെ കുന്നുണ്ടാ മോളെ, നാണതാ ഈ റൂമിടെ ഈ കട്ടിൽ വെച്ചിട്ട് 12,000 ഖത്തം ഖുർആൻ ഓതിട്ട് തീർത്തര കേട്ടോ, ഒരു ഖത്തല്ല, രണ്ട് ഖത്തല്ല, മൂന്ന് ഖത്തല്ല,
നൂറ് ഖത്തല്ല, ആയിരം ഖത്തല്ല, പന്ത്രണ്ടായിരം ഖത്തം ഖുർആൻ ഈ ബെഡിൽ വെച്ചിട്ട് ഈ കട്ടിൽ വെച്ചിട്ട് നാണ് ഓതി തീർത്തര കേട്ടോ മോളെ, നീ പേടിക്കണ്ട, അല്ലാഹു നിന്നെ ശിക്ഷിക്കല കേട്ടോ. ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിന്നെ ശിക്ഷിക്കല ചെന്നിട്ട് ധൈര്യമായിട്ട് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ചെന്നിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചനയാക്കി നോക്കൂ. ഞങ്ങൾക്ക് നേരമുണ്ടാ ഒരു രണ്ട് പേജ് ഖുർആൻ ഓതുക നേരമുണ്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ചൊന്നേ ഒരു നാല് പേജുള്ള യാസീൻ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ള സ്ലോ ആയിട്ട് ഓതരെങ്കിൽ സ്പീഡായിട്ട് ഓതരെങ്കിൽ മൂന്ന് നാല് നിമിഷത്തിൽ തീരതല്ലേ യാസീൻ. ആ യാസീൻ ഒർത്ത എല്ലാ നാളിലും ഡെയിലി ഓതിയാണ്ടായെങ്കിൽ ഈമാന് സലാമത്താവു ചൊന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ചൊന്നരേ ഡെയിലി അഞ്ച് മിനിറ്റ് യാസീനുകനായിട്ട് ബൈക്കര മുഅ്മിൻ. ആ മുഅ്മിൻ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ ചൊല്ലാണ്ട മരിക്കല, ഖബറിൽ മുൻകരണക്കീറ ഫേസ് ആക്കുമ്പോ പേടിയാവല, സിറാത്ത് പാല കടക്കുമ്പോ ബിറക്കല, മഹശറത്ത് കെത്തിങ്ങുമ്പോ ഒരു പേടിയും പേടിക്കണ്ട. ഒരു നാളുടെ 24 ഗണ്ടല് ഒരു അഞ്ച് മിനിറ്റ് യാസീനുക വെച്ച ഒരു മുഅ്മിനായ മനുഷ്യരെ സ്റ്റോറിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. നബി തങ്ങ ചൊല്ലുമ്പോ വിശ്വാസം വേണ്ടല്ലേ നമുക്ക്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ചെന്ന് നിങ്ങ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു നാല് മിനിറ്റ് നിങ്ങ സൂറത്തുൽ വാക്കിയാ ഓതകു വെയ്ക്കണു കേട്ടോ. ആ നാല് മിനിറ്റ് നിങ്ങ സൂറത്തുൽ വാക്കിയാ വെച്ചാരെങ്കിൽ ഓതിയാരെങ്കിൽ നിങ്ങളെ പെണ്ണുമക്കൗത്തുള്ളു മങ്ങിലാ വേണ്ട ബാക്കിയാവല, നിങ്ങ ബാടികിടത്തുള്ളു വാസിക്കേണ്ട അവസ്ഥ വരല, നിങ്ങൾക്ക് കടം വരല. ആരാണ് ചെല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളാണ്. ആ നബി തങ്ങളാണ് ചെല്ലേ ഒരു ജണ്ട് മിനിറ്റ് തബാറക സൂറത്തുൽ മുൽക്ക് ഓതകു മഗ്‌രിബിൽ. പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യ വെച്ചാണ്ടായെങ്കിൽ ഉമ്മമാരെ കേക്കറു ഖബറില് അവണ് പേടിക്കേണ്ടി വരല, ഖബറില് അവനക്ക് ദുഃഖിക്കേണ്ടി വരല, ഖബറില് അവനക്ക് ബേജാറാവല. റസൂലുള്ളാഹി ല്ലേ ഈമാൻ ഇലില്ലല്ലേ കൽബ് തട്ടില്ലല്ലേ. നബിതങ്ങ യാസീനോദ ചെന്നറു, നബിതങ്ങ സൂറത്തുൽ വാക്യാവോദ ചെന്നറു, നബിതങ്ങ സൂറത്തുൽ മുൽക്ക് ഓതക ചെന്നറു. ഇങ്ങനെ ഓതിയണ്ടായെങ്കിൽ ഇത്ര പ്രതിഫലം കിട്ടു നിങ്ങൾക്ക് ഇങ്ങനെ അവിടുണ്ട് ചെല്ലുമ്പോ എൽക്കൊക്ക കഷ്ട അവിടല്ലേ ഹാർട്ട് ഇലില്ലല്ലേ നിങ്ങൾക്കൊരു അഭിഷേകം തുണ്ടാ. അനസ് റളിയല്ലാഹു അൻഹു, ആ അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കിടാവായിട്ടിരിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുര ഉമ്മ നബി തങ്ങളെ മുട്ടാന റളിയല്ലാഹു അൻഹുര വിളിച്ചോണ്ട് വന്ന് വിളിച്ചോണ്ട് വന്നിട്ട് കിടാവിടെ എതിർക്ക് നിപ്പാടിട്ട് ചെന്തു ഹുവൈദു മുക്ക, ഇത് നിങ്ങളെ ചെറിയ ഹാദിമാണ്, നന്റെ മോണാണ്, അനസാണ്, നബിയെ ഇത് നിങ്ങളെ ഖിദ്മത്തോട് കോബേനായിട്ട് നിങ്ങൾക്ക് ഞാൻ അർപ്പനാക്കിയോണ്ടുള്ള. ആ അനസ് റളിയല്ലാഹു കുബേനായിട്ട് നിങ്ങൾ ദ്വാര കുറവുണ്ട് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അനസ് റളിയല്ലാഹു അൻഹു നാല് ദുആ ദ്വാരന്ത് നാല് ദുആ ദ്വാരന്ത് പടച്ചോനെ. ഈ അനസ് റളിയല്ലാഹു അൻഹുരെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണോ, സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണോ, സന്താനത്തിൽ നീ ബറക്കത്ത് ചെയ്യണോ, എല്ലാ ദോഷങ്ങളെയും നീ വിട്ടു പുറത്തു മാഫാക്കണോ. ഈ അനസ് റളിയല്ലാഹു അൻഹു അനസരെ ഈ ചെറിയ കിടാവിടെ നീ സ്വർഗത്തെ കടത്തണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാരന്ത് നിങ്ങൾ അഭിഷേകം തുണ്ടാ. അനസ് റളിയല്ലാഹു അൻഹു പത്ത് നൂറ് വർഷം ജീവിച്ചിട്ട് ആയുസ്സല്ലാഹു ബർക്കത്താക്കിയ അല്ലാഹുമ്മ ബാരിക് ഫീ ഉമരിഹി, ഇയാളെ ആയുസ്സിൽ നീ ബർക്കത്താക്കി ചെന്നപ്പോ വല്യ ബർക്കത്ത് അല്ലാഹു കൊടുത്ത ദീർഘകാലം അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ട്. അനസ് റളിയല്ലാഹു അൻഹുരെ സന്താനത്തിൽ ബർക്കത്താക്കണോണ്ട് നബി തങ്ങൾ വേർന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹുരെ മക്ക എത്ര ഉണ്ടാ 98 മക്കളെ ബാപ്പയാണ് അനസ് മാലിക് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 98 മക്കളാണ് അനസ് റളിയല്ലാഹു അൻഹു ഇന്ന്. സുബ്ഹാനല്ലാഹ്.
അനസ് റളിയല്ലാഹു അൻഹു മക്കളെ വളർത്തിയോണ്ടിന്ന് എങ്ങനെയാ നിങ്ങൾ കണ്ടുണ്ടാ എവിടെ ഒരാള് ശമ്പളം കൊടുത്തിട്ടാക്കിട്ട് അനസ് റളിയല്ലാഹു അൻഹു എന്തിക്ക് എവിടെങ്കിലും ആരെങ്കിലും മരിക്കടാറ എവിടെങ്കിലും ഖുർആൻ ഓതുകൊണ്ടാണ്ടോ അന്വേഷിക്കുക മാത്രം ഒരാളെ ശമ്പളം കൊടുത്തിട്ടാക്കിട്ട് എന്നിട്ടോ അതാ എവിടെങ്കിലും മരിച്ച വിസയെ കിട്ടിയെങ്കിൽ എവിടെങ്കിലും ദാവത്തുള്ള വിസയെ കിട്ടിയെങ്കിൽ എവിടെങ്കിലും ഖുർആൻ ഓതുകൊണ്ട് ചെല്ല വിസയെ കിട്ടിയെങ്കിൽ മക്കളാണ് റളിയല്ലാഹു അൻഹു പ്രകടത്തിയോണ്ടിന്ത് എന്തിക്ക് കൊന്തുണ്ടാ മക്ക അവിടെ പോയിട്ട് ഖുർആൻ ഓതിയെങ്കിൽ ആ മക്കളെ അത്ര ആയുസും അത്ര ടൈമും ഇബാദത്തിൽ അവിടല്ലേ ഒരു പക്ഷേ മക്കൗത്തിലെ ബാക്കിയായെങ്കിൽ എവിടെങ്കിലും അനാവശ്യമായ കാര്യത്തിൽ ഏർപ്പെട്ടു പോയെങ്കിൽ നണ്ടൊട്ടി അള്ളാഹു ക്വസ്റ്റ്യൻ ആക്കുവല്ലേ ചെളുടെ ഒരു ഉത്തരവാദിത്വ ബോധം ഒരു ജവാബ്ദാരി ബോധം അതുകൊണ്ടാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മക്കളെങ്ങനെ കടിച്ചുകൊണ്ടിരുന്നേ ആരോ ഒരാള് വന്ന് കേടുത്ത് അല്ല അനസ് തങ്ങളെ മക്കളെ എന്തിനാണ് ഇങ്ങനെ ഖുർആൻ ഓതു കടത്തരേ കേട്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു ചൊന്തു നക്ക് ചോറ് കൊടുക്കുക സാധ്യമില്ലാത്തത് കൊണ്ടല്ല നക്ക് ബേന എത്ര ആസ്തി അല്ലാഹു തന്നറാ പക്ഷേ മക്കളെ ആയുസ്സാണ് വിഷയം മക്കളെ ആയുസ് മാത്രല്ല മക്കളെ ടൈമാണ് വിഷയം ആ മക്ക അതാ ടൈം വേസ്റ്റാക്കുകീറാ ആ മക്ക അങ്ങളെ ആയുസ് ബെർദാവിലാവുക തീരാ വേസ്റ്റാവുക തീരാ ആയതുകൊണ്ട് ഖുർആൻ ഓതിട്ട് തീരട്ടെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊന്നിട്ട് മക്കളെ ആയുസ് തീരട്ടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാബില്ലാ ചൊന്നിട്ട് ആയുസ് തീരട്ടെ ചൊന്നിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മക്കളെ അങ്ങനെയാണ് വളർത്തിയോണ്ടിരുന്നത് ഞങ്ങളെ ഉമ്മമാരെന്താക്കിയോണ്ടുള്ള ഔത്തുൽ മക്ക ഉപ്പതരാക്കിണ്ടായെങ്കി ഇട്ടിത്ത് ബാൽവാടി കൊണ്ടേക്ക് ആ ബാൽവാടിയിൽ പഠിച്ചാറ് മക്ക റാം സീതക്ക ലളിതക്ക എല്ലാ അക്കമാരെയും കട്ടു കഥകളാണ് പഠിക്കരെ അല്ലേ പഠിച്ചിട്ട് എന്നിട്ടോ ചെറിയ ബാലവാടിയുടെ കിടാവു ഔത്ത് വന്നിട്ട് ഇന്ന കട്ടുകത്തെല്ലാം ചൊല്ലുക തുടങ്ങിത്ത് അൽഹംദുലില്ലാ ഞങ്ങളെ കൃഷ്ണാപുരത്തിൽ സഹറത്തുൽ ഖുർആൻ ഉണ്ട് അല്ലേ സുബ്ഹാനല്ലാഹ് സഹറത്തുൽ ഖുർആനിൽ 10-50 മക്കുണ്ട് ന്യൂബി ഉണ്ട് ഇവിടെ അവിടെ എന്തര മക്ക പഠിക്കരെ സുബ്ഹാനല്ലാഹ് ദിക്റാണ് പഠിക്കരെ ഖുർആനാണ് പഠിക്കരെ മക്ക വളരട്ട് മക്ക കട്ടുകഥ കേട്ടിട്ടല്ല പഠിക്കണേ ഒരു കിടാവ് നണ്ടതേ കിടാവുടെ വിഷയം ചെല്ലേ നണ്ട കിടാവു സഹറത്തുൽ ഖുർആനുക്ക് പോണ്ടി വന്നു ബാൽവാടി പോയിത്ത് എല്ലാ നാളിലും ബിസ്മി ചെന്നിട്ടാണ് ഈ കിടാവ് ചോറിനൊക്കെ ഞങ്ങൾ പഠിപ്പാട്ടിരേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടു കിടാവുടെ ഫസ്റ്റ് കലിമത്ത് കിടാവ് ഫസ്റ്റ് മുണ്ടരുത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് നിങ്ങൾ ഉമ്മമാരെ നബി തങ്ങ ചൊല്ലു ആ കിടാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടല്ലാണ്ട മരിക്കല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടേ മരിക്കൂ ആയതുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് ഒന്നാമത്തെ പദമായിട്ട് നിങ്ങൾ പഠിപ്പാട്ടണായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ അങ്ങനെ കിടാവു ഞങ്ങളെ കിടാവു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്നൊരു ചോറുണ്ടോണ്ടിന്ത് ഒരുനാൾ ബാൽവാടിക്ക് അങ്ങനെ കുറെ നാൾ പോയിത്ത് പിന്നെ ആ കിടാവു വന്നിട്ട് ഉമ്മടയിൽ ചൊന്തു എങ്ങനെ ചോറിങ്ങനെ വെച്ചിട്ട് ചോറുണ്ണുമ്പോ ഉമ്മ അതാ തമസോമാ ജ്യോതിർഗമയാ ചെല്ലണ്ടേ ഓം ശാന്തി 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 ചോറുണ്ണുമ്പോ ചെല്ലണല്ലേ ഉമ്മ ഞങ്ങൾക്ക് മിസ് അതല്ലേ പഠിപ്പാട്ടിരേ ഞങ്ങൾക്ക് ടീച്ചർ അതല്ലേ പഠിപ്പാട്ടിരേ കിടാവു ചൊന്ത് കേട്ടോ കിടാവ് മങ്കണ്ണയുടെ സ്റ്റോറി ഔത്ത് വന്ന് ചൊന്ത് കേട്ടോ മങ്കണ്ണ ടൊപ്പി കട്ട സ്റ്റോറി കിടാവ് വന്ന് ചൊന്ത് കേട്ടോ പക്ഷേ അതേ മക്കുകാണ് സഹറത്തുൽ ഖുർആൻ ന്യൂബി പഠിപ്പാട്ടി ഉണ്ടെന്തരെ കൊന്തുണ്ടാ സുബേ കെണിക്കുമ്പത്തേ ചൊല്ലറോ ദിക്കറ് ആ മക്ക ചൊല്ലു ഞാണ്ട് ഒരു പേരന്റ് വന്നിട്ട് തണ്ടയിൽ ചെന്നു എന്തരച്ചെങ്കിൽ ഒരു ഹനഫിയാണ് അയാള് വന്നിട്ട് കണ്ണിൽ ഇങ്ങനെ തണ്ണി വന്നിട്ടുണ്ട് അയാള് ചെന്നു ഉസ്താദേ നാണൊരു വിശേഷമുള്ളത് വന്നേ നാണിന്നല്ല ഡ്യൂട്ടി അയാൾക്ക് ടെക്സ്റ്റൈൽ ഉണ്ട് ചെറിയൊരു ടെക്സ്റ്റൈൽ ബജഗോളി ചെല്ലെ പക്കത്തില് ചെറിയൊരു ടെക്സ്റ്റൈൽ അയാള് ചെന്നു ഇന്നലെ നാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഔത്തുക പറഞ്ഞെങ്കിൽ ചെറിയ കിടാവ് ആ കിടാവ് നാണ് ഉൾക പറഞ്ഞെങ്കിൽ നിക്കോർ 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 ഉൾക പണ്ട് ഔത്ത് ഉൾക പണ്ട് ദിക്കർ ചൊന്നിട്ട് ഉൾക പറഞ്ഞുകൊണ്ട് കിടാവ് ചൊന്തു നക്ക് തരല ഉസ്താദേ നക്ക് എന്തും തരില്ല നാണെന്തും തരിയാത്ത
എന്നിട്ടോ ആ കിടാവ് മുഖത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ജന്തുള ഇത്ര ബലിയായിട്ട് ഒരു ദിക്ര തരല നന്റെ മിസ്സുക മാത്ത കൊന്താങ് നന്റെ ടീച്ചർക്ക് കൊന്താങ് എന്താവും നാണ് ചെന്തണ്ട ചൊന്നിട്ടുൽക പറൂ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ മക്കൾ അങ്ങനെ വളർത്തുക തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഭാഗത്തു നാണ് കിടക്കില്ല അങ്ങനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങത് വേർന്ന മൂന്നാമത്തെ ദുആ എന്തരെ നിങ്ങൾ കൊത്തുണ്ടാ സുബ്ഹാനല്ലാഹ് നബി തങ്ങത് വേർന്ന് പടച്ചോനെ ഈ മാലിക് ഈ അനസ് റളിയല്ലാഹു അൻഹുരെ സമ്പത്തിൽ നീ ബർക്കത്താക്കണോണ്ട് വേർന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹുരെ വിഷയം നിങ്ങൾ കൊത്തുണ്ടാ അനസ് റളിയല്ലാഹു അൻഹു വർഷത്തിൽ ജണ്ട് ഫസൽ ബറഗ് തുടങ്ങിത്ത് തോട്ടത്തിൽ ഡബിൾ ഫസൽ ഒർക്കമേ ബണ്ട ഫസൽ ജണ്ട് വാട്ട എല്ലാവർക്കും ഒർക്ക വരുമ്പോ അനസ് റളിയല്ലാഹു അൻഹു ജണ്ട് വാട്ട ബറഗ് തുടങ്ങിത്ത് ഒന്ന് മാത്രമേ ബാക്കിയുള്ള അല്ലാഹുവേ അനസ് റളിയല്ലാഹു അൻഹുരെ നീ സ്വർഗ്ഗത്തേക്ക് കടത്തണോ സ്വർഗ്ഗം നീ അനസ് റളിയല്ലാഹു അൻഹുക്കണോ കൊടുക്കണോ ചെൽടെ ആ ദുആ മാത്രമേ ബാക്കിയുള്ളേ നക്ക് കൺഫേം ഉണ്ടോ ആ ദുആവും കൂടി നബി തങ്ങളത് സക്സസ് ആവടോ അനസ് റളിയല്ലാഹു അൻഹു ചൊന്തു സുബ്ഹാനല്ലാഹ് നാ എന്തിക്ക് ഈ സ്റ്റോറി ചെന്നാ നിങ്ങൾ കൊന്തുണ്ടാ നബി തങ്ങ ചെന്നത് ഒരൊറ്റ വിഷയവും കളവായിട്ടില്ല കേട്ടോ നബി തങ്ങളെ ഒരൊറ്റ ദുആയും അതാ ഇല്ലാണ്ടായിട്ടില്ല നബി തങ്ങ എന്തെല്ലാം ദുആയിരുന്നോ അതെല്ലാം ഈ ദുനിയാവിൽ കിട്ടിയത് പക്ഷേ അത് കടന്നോണ്ടില്ല നിങ്ങൾക്ക് ഒരു സ്റ്റോറി കൊന്തുണ്ടാ സുബ്ഹാനല്ലാഹ് ഇനി റബീഉൽ അവൽ തിങ്കളല്ലേ വണ്ടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ഒരു യഹൂദി ആട് മേയ്ക്കുന്ന ഒരു യഹൂദി കുരിങ്ങളെ മേയ്ച്ചോണ്ടിന് കുർബ ആ യഹൂദിയായ മനുഷ്യ ഗുഡ്ഡല് തോളമേ പിന്നെ ഇത് മേയ്ച്ചോണ്ടിന് കുരി മേയ്ച്ചോണ്ടിന് കുരി മേയ്ച്ചോണ്ടിക്കുമ്പോ ഒരു തോള വന്നിട്ട് ഒരു കുരിടെ പിടിച്ചിട്ടാകുമ്പോ ഈ മനുഷ്യ ഓടി പോയിട്ട് കുരിയുടെ വേറെ തോളത്തെ വേരാക്കി വേരാക്കിട്ടാകുമ്പോ സുബ്ഹാനല്ലാഹ് നിങ്ങൾക്കുണ്ടാ അതാ അണ്ട് തോളം പൽക്ക വരിയാത്ത തോള അതാ ഈ യഹൂദിയുടെ മക നോക്കിട്ട് പൽക്ക വരിയ തുടങ്ങിത്ത് പടച്ചോണ് നക്ക് തന്ന റിസ്ക് നീ ബൽച്ചെടുത്തോണ്ടല്ല മനുഷ്യ നിക്കതാ നീ ആക്കണ്ടാത്ത സ്വറാണ് പടച്ചോണ് നക്ക് തന്ന റിസ്ക് ആണിത് നീ എന്തിക്ക് ബൽച്ചെടുത്തോണ്ട ചെന്നിട്ട് തോളപൽക്ക പറഞ്ഞപ്പോ അതാ യഹൂദി ബെരബെറക്കോ തുടങ്ങിയ യഹൂദിരെ മുണ്ട ബേർക്കോ തുടങ്ങിത്ത് ഇത് കണ്ടപ്പോ തോളതാ പിന്നെയും കേടുത്ത് അല്ല മനുഷ്യ നിക്കെന്തേ അത്ഭുതം തോള പൽക്ക പറഞ്ഞ വിഷയത്തിലാണോ നിക്ക് അത്ഭുതം തോള എങ്ങനെ പൽക്ക പറയേ ചെല്ല വിഷയത്തിലാണോ അത്ഭുതം ഇന്നാണ് പൽക്ക പറഞ്ഞതിലല്ലേ നിക്ക് അത്ഭുതമുള്ളേ ആശ്ചര്യമുള്ളേ നക്കതാ പടച്ചോണ് നാവ് തന്നറാ നക്ക് ജണ്ട് കണ്ണ് തന്നറാ നക്ക് ജണ്ട് കാത് തന്നറാ നക്ക് പടച്ചോണ് റൂഹ് തന്നറാ നാണ് പൽക്ക പറയൽ എന്തൊരു അത്ഭുതമുള്ളേ നക്കല്ലാഹു നാവ് തന്നതിലല്ലേ നാണ് പൽക്ക പറഞ്ഞേ അത്ഭുതം ഇതല്ല കേട്ടോ നീന് മക്കത്തുക്ക് പോ കീഴ് പോ അവിടെതാ കഅബ ശരീഫിനെ മുട്ട ഒരാള് ദിച്ചിട്ടുണ്ടോ അയാളെ മുട്ട പോയിട്ട് നോക്കു മനുഷ്യ അവിടെതാ ആ മനുഷ്യൻ ആ അത്ഭുതകരമായ മനുഷ്യൻ നാവില്ലാത്ത നിർജീവമായ വസ്തുങ്ങ പൽക്കവരുടെ വിഷയ ചൊന്നോണ്ടുണ്ടോ നീ ഒന്ന് അപ്പുറ പോ ജീമില്ലാത്ത നാവില്ലാത്ത കണ്ണില്ലാത്ത കാതില്ലാത്ത അതാ നിർജീവ വസ്തുങ്ങ പൽക്കവരുടെ സ്റ്റോറി ആ മനുഷ്യ ചൊന്നോണ്ടുണ്ടോ നീ ഒന്ന് അവിടെ പോ ചെന്നിട്ടു തോള ചെന്നപ്പോ അതാ ഈ യഹൂദിയായ മനുഷ്യൻ തോളൊട്ടിയെ കേക്കടാ നിന്റെ ഐഡിയ നക്ക് കൊന്തായിത്ത് നാണ് പോയിട്ടായെങ്കിൽ ബാക്കി നിന്റെ കുരിടെയും കൂടി പിടിക്കുവാ ചെളുടെ ഐഡിയ അല്ലേ നിന്റേത് അല്ലെങ്കിൽ നീ പിടിച്ചില്ലെങ്കിലും നിന്റെ ഫാമിലിയിൽ പെട്ട നിന്റെ തോളന്മാർ വന്നിട്ട് നിന്റെ അതാ ആടുങ്ങളെയും നിന്റെ കുരിങ്ങളെയും പിടിച്ചേണ്ടായെങ്കിൽ നാണ് എന്തര ദണ്ടൊട്ടിക്കെ പോയിട്ട് ജവാബ് ചെല്ലണോണ്ട് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് തോള പിന്നെയും പൽക്ക പറഞ്ഞിട്ട് എന്തര കൊന്തുണ്ടാ ഏ മനുഷ്യ നീ പേടിക്കണ്ട ഇനി ഒരൊറ്റ തോളും ഇപ്പറ ബറാത്ത പലനാണ് നോക്കിയുള്ള കേട്ടോ നിന്റെ ഒരു കുരിയും മിസ്സാവാത്ത പലനാണ് നോക്കിയുള്ള കേട്ടോ നീ പേടിക്കണ്ട നീ ഒന്ന് പോയിട്ട് പാണ്ട് ചെന്നപ്പോ
നബി തങ്ങളോട്ട് സുബ്ഹാനല്ലാഹ് ഇത് യഹൂദിര കറാമത്തല്ല, ഇത് നബി തങ്ങളെ മൂജസത്താണ്, നബി തങ്ങളെ മൂജസത്ത് ഒരു തോളത്തിലൂടെ കാട്ടിയതാണ്. അതാ ചെന്നല്ലേ വാതാക്കല്ലൗദു യബ്കി, നബി തങ്ങളെ വിട്ട വണ്ടവന്ത് ഒരു വയസ്സായ വണ്ടവന്ത് നബി തങ്ങളോട്ട് ഉൾപ്പെട്ടു, നബി തങ്ങളെ വിട്ട ജിങ്ക വന്നിട്ട് പൽക്ക പറഞ്ഞിട്ട് നബി തങ്ങളോട്ട് മദീന പള്ളിയിൽ വെച്ചിട്ടുള്ള അതാ മിമ്പർ ഒരു വണക്ക് മറ വണക്കുമറ ഈത്തപ്പോലത്തെ മറ വണക്കാണ്. അതൊക്കെ നാവില്ല, അതൊക്കെ ബുദ്ധിയില്ല, അതൊക്കെ കിഡ്നി ഇല്ല, അതൊക്കെ മെതുളില്ല, അതൊക്കെ എന്തും ഇല്ല, ഒരു മരാണ് വണക്കുമറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹുത്ത് ബവദോ യൂസാക്കിണ്ടിന്ന മറം ആരോ മദീനത്തെ പള്ളിക്ക് പുതിയ മിമ്പർ കൊടുത്തപ്പോ നബി തങ്ങ പുതിയ മിമ്പർക്ക് പത്തിയിട്ട് ഹുത്ത് ബവദോ തുടങ്ങിട്ട് അപ്പോഴാണ് ഈ പഴയ മർത്ത പീസ് ഉൾപ്പെടുക തുടങ്ങി. നബി തങ്ങ ഇഞ്ഞിത്ത് മർത്ത പീസിലെ മുട്ട പോയിത്ത് എന്നിട്ട് കേടുത്ത് എന്തേ നിക്കൊരു ബേജാറ് വേഷം എന്തരേ കേട്ടപ്പോ അതാ നാവില്ലാത്ത വണക്കുമറ നബി തങ്ങളൊട്ടിക്ക പൽക പറഞ്ഞില്ലേ, നബി തങ്ങളൊട്ടിക്ക ചെന്നില്ലേ നബിയേ ഇത്രത്തോളം നിങ്ങളെ സ്പർശനക്ക് കിട്ടിയോണ്ടിന്ത്, പക്ഷേ ഇണ്ട് നിങ്ങളെ സ്പർശ കിട്ടില്ല, നിങ്ങ പുതിയ മിമ്പർക്ക് പത്തിരാറ്. ഇനി അതാ നിങ്ങ എപ്പം പുതിയ മിമ്പർക്ക് പത്തിട്ടാണ് ഹുത്തുബോധര് നിങ്ങൾക്ക് നല്ല സ്പർശ കിട്ടില്ല, നക്ക് നിങ്ങളെ സ്പർശ കിട്ടില്ലല്ലേ ചെളുടെ ബേജാറാണ് നബിയെ ചെന്നപ്പോ. നബി തങ്ങ ചെന്ന പലക്കെന്തരേ കൊന്തുണ്ടാ പച്ച ഹാർട്ടുള്ളേ അതാ ചോര പമ്പായുണ്ടുള്ളേ പച്ച കിഡ്നിയുള്ളേ തലയില് ബുദ്ധിയുള്ളേ മുമിനീങ്ങളൊട്ടുകയാണ് നാൻ ചെന്നോണ്ടുള്ളേ. ഓ മുമിനീങ്ങളെ, ഓ സഹോദരിമാരെ, അതാ നബി തങ്ങപ്പ ചൊന്തുവോ മറമേ നിക്കതാ ഈ ദുനിയാവുലേ മറ ആവുക മനസ്സുണ്ടോട്ടായെങ്കിൽ നാൻ ഇപ്പൊ നിന്റെതാ ജീവൻ തമറാക്കിട അല്ല നിക്കതാ സ്വർഗത്തില് സ്വാലിഹീങ്ങും അതാ ഫലം കൊടുക്കടെ മറാവണു ചെല്ലെ ആശയുന്നെങ്കിൽ നിന്റെ സ്വർഗത്തിൽ നാണ് മറാക്കിടാണ്ട് ചെന്നപ്പോ ആ മറ ചെന്ന പലക്കെന്തരേ കുന്തുണ്ടാ നക്കതാ പത്ത് സെൻസ് പക്ക വേണോ, നക്ക് മാലികട അവ വേണോ, നക്കതാ ടൈൽസ് ഇട്ട അവണോ, നക്ക് വലിയ ഫ്രിഡ്ജ് വേണോ, നക്കതാ റൂമുക എസി വേണോ, നക്കതാ വലിയ പൈസയും കാസും വേണോ ചെന്നിട്ടു ആ ബുദ്ധില്ലാത്ത മറ അതല്ല കേട്ട് ദുനിയാവല്ല കേട്ട് ചൊന്തു വേണ്ട വേണ്ട നക്കീ ദുനിയാവ് വേണ്ട നക്കതാ മെർച്ചയിൽ പിന്നെ സ്വർഗത്തില് സ്വാലിഹീങ്ങ ഫലം കൊടുക്കണ മറായിട്ട് പറകാണ് നക്ക് ആശയ ചെന്നപ്പോ നബി തങ്ങ അവിടമേ ഒരു കബറെടുത്തിട്ട് എന്നിട്ട് അതിനെ ദഫനാക്കിത്ത് ചെന്നിട്ടല്ലേ ഹദീസിൽ കാണുക സാധ്യാവിടെ. അപ്പൊ നാ നിങ്ങളൊട്ടിക്ക് ചെന്നോണ്ട് വന്ന വിഷയാ അതാ ദുനിയാവിടെ സെലക്ട് ആക്കണ്ട, ഏതേ കാരണത്താളും ആഹ്റമാണ് നിങ്ങൾക്ക് വലിയ മഹ്ഷറമാണ് നിങ്ങൾക്ക് വലിയ അള്ളാഹു വിജയിച്ച കൂട്ടത്തിൽ പിടുത്തി തുരുമാറാവട്ടെ. യഹൂദിയായ മനുഷ്യ ഇഞ്ഞിട്ട് വന്നാ ആരാണ് ഇത് പൽക്ക പറഞ്ഞേ തോളാണ് കടത്തിയേ, ഒരു മനുഷ്യരെ തോളമാണ് കടത്തര്. നബി തങ്ങളൊട്ടിക്ക് അതാ പലക്ക പറയാത്ത ജീവിയുണ്ടോ, എല്ലാ ജീവിയും നബി തങ്ങളൊട്ടിക്ക പൽക്ക പറഞ്ഞിട്ട് അങ്ങനെ യഹൂദിയായ മനുഷ്യ ഗുഡ്ഡട ഇഞ്ഞിട്ട് വന്ന വന്നിട്ട് സീത കഅബ ഷരീഫിലെ മുട്ട വന്നപ്പോ കഅബ ഷരീഫിലെ മുട്ട ഒരാള് ദിച്ചിട്ടുണ്ടു, അയാളെ ചുറ്റുള്ള കൊറേ ആൾമാർ ദിച്ചിട്ടുള്ളാറ് നോക്കുമ്പത്തേക്കേ കൊന്തൈത്ത് ഇതേ മനുഷ്യനായിട്ടിക്കോ. അങ്ങനെ അതാ നബി തങ്ങളെ മുട്ട പോയിട്ടാകുമ്പോ അവിടെതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബികളൊട്ടിക്ക് ചെന്നോണ്ടുണ്ടു, ഖിയാം എന്നാളുടെ വിഷയം ചെന്നോണ്ടുണ്ടു, ഖിയാം എന്നാളുടെ ആയിരക്കണക്കിലുള്ള ലക്ഷണങ്ങളെ ചെന്നോണ്ടുണ്ടു, ആയിരക്കണക്കിലുള്ള ലക്ഷണം നബി തങ്ങ ചെന്നുറു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ലക്ഷണം എന്തരേ നിങ്ങൾ കൊന്തുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്തു ഖിയാം എന്നാൽ മുട്ട വരുമ്പോ ഖിയാം എന്നാൾ മുട്ട വണ്ടെപ്പാ നിങ്ങൾ കൊന്തുണ്ടാ 1990 2020 ആ ടൈം അത് ഖിയാമനാളുടെ വളരെ മുട്ടത്തെ ടൈമാണ്. ആ ടൈം വരുമ്പോ അതാ അണ്ട് നിർജീവ വസ്തുങ്ങ ഊർജിച്ചുള്ള കാലം പണ്ട് കേട്ടോ, നിർജീവ വസ്തുങ്ങ ജീമുള്ള മനുഷ്യമാരൊട്ടിക്ക് മുണ്ടര കാലം പണ്ട് കേട്ടോ. അങ്ങനെ അതാ നബി തങ്ങ ചൊന്തു ചുത്തു തെച്ചിട്ടുള്ള എല്ലാരും അതിന് അംഗീകരിച്ചുകൊണ്ടുള്ളാറ്. യഹൂദിയായ മനുഷ്യൻ അവിടെ പോയിട്ട് നോക്കുമ്പോ 5000 വർഷം മുന്നോട്ട് ബിഷാനെ ബി ചെന്നോണ്ടുണ്ടോ, 2000-3000 വർഷം കഴിഞ്ഞിട്ട് വേണ്ട സ്റ്റോറി ചെന്നോണ്ടുണ്ടോ, 500 വർഷം കഴിഞ്ഞിട്ട് വേണ്ട സ്റ്റോറി ചെന്നോണ്ടുണ്ടോ. യഹൂദിയായ മനുഷ്യൻ അവിടമേ ഷഹാദത്ത് കലിമ ചെന്നിട്ടു
മുസ്ലിമായി തീട്ടോ ഷഹാദത്തെ കലിമ ജന്തു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അല്ലേ ആ നബി തങ്ങ സിദ്ദീഖുൽ അക്ബറുടെ ചെന്നപ്പോ ഡൗട്ട് വന്നില്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ ചെന്നപ്പോ ഡൗട്ട് വന്നില്ല അങ്ങ് അംഗീകരിച്ചാറ് പക്ഷേ ഖിയാമന്നാൽ മുട്ട വന്ന് അപ്പോഴാണ് ഈ നിർജീവമായ പ്ലാസ്റ്റിക് സാമാനുങ്ങ എന്തും ഇല്ലാത്ത സാമാനുങ്ങ ഉർജിച്ചളുടെ കാലം വന്ന് ഇതാ ഇത് ന്യൂസുകളുടെ കാലം വന്ന് ഇതാ അമേരിക്ക അവിടെ സ്റ്റോറി വിഷയം ചൊള്ളു ഞങ്ങളൊട്ടിക്കെ പൽക്ക പറഞ്ഞോണ്ടോ പ്ലാസ്റ്റിക് വസ്തുങ്ങ നിർജീവ വസ്തുങ്ങ പൽക്കവരുടെ കാലം വണ്ട് റസൂലുള്ളാ ഇതരേ ബുദ്ധില്ലാത്ത തോളം അംഗീകരിച്ചിട്ട് ബുദ്ധില്ലാത്ത വണക്ക് മരം നബി തങ്ങൾ അംഗീകരിച്ചിട്ട് ഓടുമ്പോ നബി തങ്ങൾ അംഗീകരിച്ചിട്ട് ബുദ്ധില്ലാത്ത ജിങ്ക ബുദ്ധില്ലാത്ത വണ്ട അംഗീകരിച്ചിട്ട് പക്ഷേ ബുദ്ധിയുള്ള നങ്ങു നബി തങ്ങൾ അംഗീകരിക്കുക ആവില്ല കേട്ടോ നബി തങ്ങൾ അംഗീകരിക്കുന്ന ബുദ്ധിയുള്ള ആൾമാർ ഒക്കുണ്ടായെങ്കിൽ നാലിൽ പിന്നെ നിങ്ങൾക്ക് സൂറത്തുൽ വാക്യ എങ്ങനെ ഓതാണ്ടിക്കോ മനസ്സ് വരൂ സൂറത്തുൽ മുൽക്ക് എങ്ങനെ ഓതാണ്ടിക്കോ മനസ്സ് വരൂ സൂറത്ത് യാസീൻ എങ്ങനെ ഓതാണ്ടിക്കോ മനസ്സ് വരൂ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ചൊന്നേ ഒരു നാളിൽ ഒരു അഞ്ച് മിനിറ്റ് യാസീൻ ഓതരാളുക ഈമാൻ ഇല്ലാണ്ടവണ മരിക്കല ചൊന്നിട്ടു അതേ നബി അല്ലേ ചൊന്നേ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിൽ പിന്നെ സൂറത്തുൽ വാക്യ ഓതര മനുഷ്യ ആ മനുഷ്യക്ക് ദാരിദ്ര്യം വരല ചൊന്നിട്ടു ആ നബി തങ്ങളല്ലേ ചൊന്നേ അതേ നബി തങ്ങളല്ലേ ചൊന്നേ സൂറത്തുൽ മുൽക്ക് ചെല്ല സൂറത്തുൽ മുൽക്ക് രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളേ ആ രണ്ട് മീനും മൂന്ന് മിനിറ്റ് ഉള്ളേ സൂറത്തുൽ മുൽക്ക് ഓതിയാള് ഖബറിൽ ദുഃഖിക്കേണ്ടി വരല ചൊന്നിട്ടു അതേ മനുഷ്യന്മാരെ ചൊന്നേ എന്തേ ഞങ്ങൾക്ക് കടക്കില്ല ഞങ്ങളെ ഹാർട്ട് എന്തേ കടക്കില്ല അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ നന്നാക്കി തെരുമാറാവട്ടെ ആയിസ് അത് ബടക്കാക്കണ്ട അതാ നാണതേ ചൊന്നുകൊണ്ട് വന്ന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫയുടെ ഒരു മിനിറ്റും വേസ്റ്റ് ആയില്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആയില്ല അതാ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആയില്ല അതുകൊണ്ടാണ് ഞങ്ങണ്ട് ഞങ്ങളെല്ലാരും പേരും ആ പേരൊട്ടിക്ക് റളിയല്ലാഹു അൻഹു കൂട്ടിട്ട് ഞങ്ങതാ ചൊന്നുകൊണ്ടുള്ള ഞങ്ങൾക്ക് പുരുഷത്തുണ്ടോ ില്ലാത്ത റായില്ല എല്ലാ റായത്തിലും ബാങ്ക് ഉണ്ട് ബാങ്ക് ഇല്ലാത്ത റായുണ്ടാ ഇല്ല ഒരു ലോഹൂർ ബാങ്ക് കൊടുക്കുക എത്ര ഗണ്ട വേണം ഒരു അന്താജ് എത്ര ഗണ്ട ഒരു ഗണ്ടക്ക് തുടങ്ങി പന്ത്രണ്ടരക്ക് തുടങ്ങി എത്ര ഗണ്ടക്ക് തീരെ ഒന്നര ഗണ്ടക എത്ര ഗണ്ടക്ക് തീരെ ബാങ്ക് എത്ര ഗണ്ട തീരെ ഒരു ബാങ്ക് എത്ര നേരം വേണം അരഗണ്ട വേണം ഒരു ബാങ്ക് തീരോ വേണ്ടല്ലേ എത്ര ജന്ത് മിനിറ്റ് അല്ലെങ്കിലും മൂന്ന് മിനിറ്റ് ഏരങ്ങ് രണ്ടി അപ്പുറത്തും പോലെ ആ ബാങ്കിലല്ലേ പണ്ടേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾക്ക് പുരുഷത്ത് ഉണ്ടാകേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് മുഅദ്ദിൻ മുക്രിക ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ അതിക്ക് ജവാബ് കൊടുക്കുമ്പോ നിങ്ങൾ നേരം ഉണ്ടാകേ കേട്ടോ എന്തേ നേരമില്ലാത്തേ ഞങ്ങൾ ഗുന്തില്ലെതിരെ വിഷയ ഒരു സ്വഹാബി നബിതങ്ങളെ മുട്ട വന്ത് ഒരാള് നബിതങ്ങളെ മുട്ട വന്ത് നബിതങ്ങളെ മുട്ട ഒരാള് വന്ത് ആര് കാഫിരിങ്ങളെ രാജാവാണ് വന്നത് കുഫാരിങ്ങളെ രാജാവ് നബിതങ്ങളെ മുട്ട വന്ത് നബിതങ്ങളെ മുട്ട വന്നിട്ട് ചോറ് പുൽപ്പുടക തുടങ്ങിത്ത് നബിതങ്ങ കേടത്ത് എന്താ മനുഷ്യ പുൽപ്പുടരേണ്ട് കേട്ടപ്പോ ആ വന്ന മനുഷ്യൻ ചൊന്നു എന്നാണ് മുസ്ലിം ആവുകയാണ് വന്നരെ നബിതങ്ങ ഷഹാദ കലിമ ചൊന്നു കൊടുത്തു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് നബി തങ്ങ ചൊന്നു കൊടുത്തിട്ടാകുമ്പോ ഇയാള് പുൽപ്പു നിപ്പാട്ടില്ല പിന്നെയും ജോറ് പുൽപ്പെടുത്തു അപ്പോഴ നബി തങ്ങ കേടുത്ത് അല്ല മനുഷ്യ എന്തേ നിങ്ങ പുൽപ്പു നിപ്പാട്ടത്തെ നിങ്ങ പിന്നെയും എന്തേ പുൽപ്പുടരേണ്ട് കേട്ടപ്പോ അതാ ആ മനുഷ്യൻ ചൊന്നു പടച്ചോണ് നിങ്ങളെ അള്ളാഹു ഞങ്ങളെ അള്ളാഹു നന്റെ ദോഷം മാഫാക്കുവാണാണ്ട് കെടുത്ത് അപ്പൊ നബി തങ്ങ ചൊന്നു എന്തേ മാഫാക്കാണ്ട് നബി തങ്ങ അതാ അള്ളാഹു എല്ലാവും മാഫാക്കറ പേടിക്കണ്ട ചെന്നപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാണ്ട് ഒരുത്ത ചെന്നെങ്കിൽ അവന്റെ ഒരു ദോഷവും അള്ളാഹു മാഫാക്കില്ലാണ്ട് ചെന്നപ്പോ
അതാ മനുഷ്യ പിന്നെയും ജോറായിട്ട് വിളിപ്പെടുന്നു. അപ്പൻ നബി തങ്ങൾ കേട്ടത് എന്തേ എന്നാണ് ഗുഡ് ന്യൂസ് എന്നല്ലേ, പിന്നെയും എന്തേ നിങ്ങൾ പുൽപുട്ടരയുടെ കേട്ടപ്പോ ആ മനുഷ്യൻ ചൊന്നു നന്റെ ദോഷം അല്ലാഹു മാഫാക്കുക ഗ്യാരണ്ടി നക്കില്ല കേട്ടോ. അപ്പൻ നബി തങ്ങൾ കേട്ടത് നിങ്ങ ആക്കിയ ദോഷം എന്തിനായിട്ട് കേട്ടപ്പോ അതാ ആ മനുഷ്യൻ ചൊല്ലക്ക് തുടങ്ങിത്തു സുബ്ഹാനല്ലാഹ് ഒരു 60 പെണ്ണുമക്കളെ നന്റെ കൈ കൊണ്ട് നാണ് തറച്ചിട്ട് കൊന്നര നബിയെ നക്കല്ലാഹു മാഫാക്കുവാണ് അത്ര മാത്രം വലിയ പാപ്പിയാണെന്നാണ് ചെന്നപ്പോ നബി തങ്ങ ഒരിക്കലെ ബെറന്നുപോയിത്തു റഹ്മത്തുല്ലിലാലമീൻ. ഇടീ ദുനിയാവുക്ക് കിർഫം കാട്ടിയ നബിയല്ലേ ഒരു പക്കിനെ കുഞ്ഞി പിടിച്ചോണ്ട് വന്നപ്പോ സ്വഹാബിരെ റിട്ടേണ് കടത്തിയ നബിയല്ലേ ഉപദ്രാക്കണ്ടാണ്ട് ചെന്ന നബിയല്ലേ ഒരു എറുമ്പടെ കരച്ചപ്പോ എന്തിക നീ എറുമ്പടെ കരച്ചിട്ട് ജോറാക്കിയ നബിയല്ലേ നബിക്ക് സഹിക്കുകയില്ല 60 പെണ്ണുമക്കളെ കൊന്നരേ ചെന്നിട്ടാമ്പോ നബി തങ്ങളതാ ബേർത്ത് പോയിത്ത്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അവിടെ ദാ ഒരു പലക്കം ചെന്തു നബി തങ്ങളൊട്ടിയ നബിയേ ടെൻഷനാ കണ്ട കേട്ടോ ആ വന്നാൾ ദിഹിയത്തുൽ കൽബ് അതാ ദിക്റല്ലേ ചൊന്നേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ ചൊല്ലെ ദിക്റ് ചെന്ന മനുഷ്യരെ ഒരൊറ്റ പാവവും ഒരൊറ്റ ദോഷവും അല്ലാഹു ബാക്കി വെക്കില്ല കേട്ടോ എല്ലാം അല്ലാഹു മാഫാക്കി വിടുക കേട്ടോ. നബിയേ നിങ്ങ ടെൻഷൻ ആക്കണ്ട ചെന്നിട്ട് നബി തങ്ങളൊട്ടിക്ക് ചെന്തു. അപ്പോഴാണ് നബി തങ്ങൾക്ക് പുഞ്ചിരി വണ്ടേ ആയതുകൊണ്ട് അത്രമാത്രം മഹത്വമുള്ള ഒരു ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ ചൊല്ലകു ടൈം ഉണ്ടാണ് കേക്കണം നിങ്ങൾക്ക് ചൊല്ലകു ടൈം ഉണ്ടാ ഞങ്ങൾക്ക് ചൊല്ലകു നേരമുണ്ടാ. ഈ മജ്ലിസിലുള്ള ഇത്രയും ആൽമാർ എത്ര വലിയ സദസ്സാണ് ഇത് ഇത്രയും ആൽമാരൊട്ടിക്ക് ഞാൻ കേട്ടോണ്ടുള്ള ഒരു ബാങ്ക് കേട്ടപ്പോ സമത്തെ ഒരു ഉത്തര ചെല്ലാണ്ട് എത്ര നാളായിത്തു മോമിനീങ്ങളെ നിങ്ങ ഉമ്മമാരെ ബാങ്ക് കൊടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാണ്ട് എത്ര നാളായിത്തു നിങ്ങ അങ്ങനല്ലത് ചെളിടകത്തില്ല എന്തേ അങ്ങനല്ല ദോഷാക്കില്ലല്ലേ ക്ഷമ്യ ദോഷം ഒന്നും ആക്കണമാ അങ്ങനത്തെ വിഷയമേൽ ഞങ്ങ ദോഷാക്കണമാ എന്തിനാ ദോഷാക്കണം മുഞ്ഞാണ്ട് വാട്സപ്പിൽ ഒരു സ്റ്റേറ്റസ് നോക്കണം നോക്കിട്ട് ഒരു അരഗണ്ട അങ്ങനെ നോക്കിട്ട് ചിരിച്ചിട്ടേ ബാക്കിയ അതിലുണ്ടോ നമ്മ മഹിളയറു നമ്മ അമ്മന്തിരു മാത്താടി മാത്താടി എണ്ണി എണ്ണി എണ്ണിട്ട് എല്ലാരെ ദീപത്തും എണ്ണി എണ്ണിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് എന്തിക ആരാരെ വിസ മണ്ണിരട്ട ലാസ്റ്റ് ചെല്ലെ ഒകർണത് ലാസ്റ്റ് പലക്കത് എല്ലാം ഉണ്ടത് എണ്ണിടത് ഇന്ന് ദീപത്ത് നമീമത്ത് എല്ലാം ചെന്നിട്ട് ലാസ്റ്റ് ആരാരെ വിസ ഞങ്ങൾക്ക് എന്തി മറകെട്ട ശരിയല്ലേ തപ്പാണ്ട് കേക്കുന്ന തപ്പാ കറക്റ്റ് അല്ലേ ഉമ്മമാരെ ഒന്ന് ആലോചന എന്തിക ആറാറ് അഭിഷേകം ചൊല്ലുക പോണോ അതാ ആറാറ് ആറ് യന്ത്രാക്കിയെങ്കും എഴുതി വെക്കുക റക്കീബില്ലേ നിങ്ങൾക്ക് റക്കീബിന്റെ ഡ്യൂട്ടി ഉണ്ടാ ആറ് യന്ത്രാക്കിയെങ്കും എഴുതി വെക്കുക അതീതില്ലേ നിങ്ങൾക്ക് അതീതിന്റെ ഡ്യൂട്ടി അള്ളാഹു തന്നറാണാ ഇല്ലല്ലേ അതാ കബറുക പോയെങ്കിൽ മുങ്കറിന് കീരില്ലേ നിങ്ങൾക്ക് മുങ്കറിന് കീര ഡ്യൂട്ടി അള്ളാഹു തന്നറാണാ ഇല്ലല്ലേ അതാ മഹ്ശറ ഇല്ലേ സ്വർഗം നരകം അള്ളാഹു പടച്ചു വെച്ചത് ആടുങ്ങളെ ഇടവ് അല്ലല്ലേ പൈങ്ങളെ ഇടവ് അല്ലല്ലേ അത് മനുഷ്യമാരമേ ഇടവുള്ളതല്ലേ എന്തിക് ആരാര വിഷയത്തെ എണ്ണിട്ട് ടൈം വേസ്റ്റ് ആക്കണോ. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചെന്നല്ലേ ഒരു മനുഷ്യൻ നല്ലവിടെ എപ്പാകുന്നുണ്ടാ എല്ലാ സ്വാലിഹീങ്ങളും ചെന്നല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു 4000 പക്കത്തുക പോയിത്ത് 40000 ഇൽമുടെ മജ്ലിസുക പോയിത്ത് പോയിട്ടെന്തരയ്ക്ക് കൊന്നുണ്ടാ ഒരു 4 മസ്അല പഠിക്കുക അതിൽപ്പെട്ട ഒന്നാമത്തെ മസ്അല എന്തരേ നിങ്ങൾ കൊന്നുണ്ടാ ഈമാൻ സലാമത്ത് അവിടെ എങ്ങനെ ചെന്നിട്ട് പഠിക്കുകയാണ് പോയിര് 40000 മജ്ലിസുക പോയിത്ത് 40000 ഇൽമുടെ മജ്ലിസുക പോയിത്ത് എന്നിട്ട് എല്ലാവരുടെയും കേട്ടത് എന്നിട്ട് ലാസ്റ്റ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ട് ഉമ്മമാരെ ഈമാന് സലാമത്താവിടെ ഇങ്ങനെ ഉണ്ടാ പലക്കം കൊറുടിയാക്കല് കൊണ്ടാണ് അനഗത്യമായ പലക്കം പലക്ക വരിയാണ്ട് ദൈക്കിടതേമയ്യാവു ഈമാൻ സലാമത്താവൂ അതരാണ്ടി വലിയ ഇബാദത്ത് വേറെന്തും എടുക്കണോണ്ടില്ല ചെന്നിട്ടാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചെന്നേ ഒരു വലിയ മഹാൻ
ആ വലിയ മഹാന മുട്ട കൊരാൽമാർ പോയാറ് പൽക്കവരയാകും അങ്ങലൊട്ടിക്ക് ഈ മഹാനൊക്കെ എടുത്ത് അല്ല മനുഷ്യന്മാരെ നിങ്ങ എപ്പോഴാണ് തിരിച്ചിട്ട് പോണ്ടേ പോണെങ്കിൽ ഒരുക്ക നിങ്ങ പോയിറോറൂ നക്ക് നേരില്ല മുണ്ടകു നേരില്ല നക്ക് നിങ്ങളൊട്ടിക്ക് മീറ്റിംഗ് ആക്കു നേരില്ല പിന്നൊരു മഹാൻ ശിഷ്യമാരൊട്ടിക്ക് ചെന്തു നിങ്ങ എല്ലാരും ഇവിടെ ഇൽമ കഴിഞ്ഞിട്ട് പോകുമ്പോ നിങ്ങ ഗുംപ് ഗുംപായിട്ട് പോകു തീരകട്ടോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് പോകു തീരകട്ടോ നിങ്ങ ഒരേ ഗാഡിയിൽ പോകു തീരകട്ടോ ഇത് കേട്ടപ്പോ ഉസ്താദ് ഒട്ടിക്ക് കേട്ടാറല്ല ഉസ്താദേ എന്തേ ഒട്ടിക്ക് പോണ്ടാണ്ട് ചൊല്ലകു കാരണം എന്തേണ്ട് കേട്ടപ്പോ ആ ഉസ്താദ് ചെന്ന പലക്കെന്തരേകുന്നുണ്ടാ നിങ്ങ നന്റെ മജ്ലിസിക വന്നിട്ടാണ് തിരിച്ചു പോയോണ്ടുള്ളേ അങ്ങനെ തിരിച്ചിട്ട് നിങ്ങ പോകുമ്പോ ഗുംപായിട്ട് പോകുമ്പോ നിങ്ങ മീറ്റിംഗ് ആക്കിയോണ്ട് പോണ്ടാറ് നിങ്ങ ചിരിച്ചോണ്ട് പോണ്ടാറ് നിങ്ങ കഴിച്ചോണ്ട് പോണ്ടാറ് ആയുസ് നിങ്ങ ബെടക്കാക്കിടാറ് നിങ്ങളെ ആയുസ് ഇങ്ങനെ മുണ്ടിട്ട് നിങ്ങ ചെലവാക്കിടാറ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒട്ടായിട്ട് പോവണ്ടാണ്ട് ചൊന്നേ ചെന്നിട്ടു ആ ഉസ്താദ് ചെന്നിട്ട് നിങ്ങ സുഹൃത്തുക്കളെ ഒന്ന് ആലോചനാക്കി നോക്കറോ ഒരു മഹാൻ 60 വയസ്സായിട്ടാകുമ്പോ ബർത്ത്ഡേ ആക്കിയല്ല ബർത്ത്ഡേ ആക്കിയല്ല ജന്മദിനാക്കിയല്ല കേക്ക് കട്ടാക്കിയല്ല 60 വർഷമായിട്ടാകുമ്പോ കണക്കാക്കിത്ത് കാൽക്കുലേഷൻ ആക്കിത്ത് ഈ 60 വർഷത്തെ ഇടക്ക് എത്ര നാളായിട്ട് വർഷം 60 ആയിട്ടുണ്ടെങ്കിലും നാളെ എത്ര ആയിട്ടൊന്ന് കണക്കൂട്ടിത്ത് കണക്കൂട്ടമുണ്ട് 21,000 or 22,000 നാളായിട്ട് ഇത് കൊന്തായിട്ടാകുമ്പോ 21,000 ചില്ലാര നാള് 60 വയസ്സാകത്തുകാവിടു അപ്പതാ ജോറി ഉസ്താദ് ശിഷ്യന്മാര് കേട്ടാർ ഉസ്താദേ എന്തിക്ക് നിങ്ങ പുൽപുട്ടേണ്ട് കേട്ടപ്പോ ഈ ഉസ്താദ് ചെന്ന പലക്കെന്തരേ കൊന്തുണ്ടാ ഓ നന്റെ സഹോദരന്മാരെ നക്കതാ 21,000 നാളായി പോയിത്ത് നിന്റെ ആയുസിൽ 21,000 നാള് വന്നു പോയിത്ത് ഒരു നാളില് ഒരു ദോഷം നണാക്കി രണ്ടു പേരിക്കുവാ ഒരു ദോഷമേ നണാക്കി രണ്ടു പേരിക്കൊറു എങ്കിൽ 21,000 ചില്ലാര ദോഷായിത്ത് ഈ 21,000 ദോഷവുമായിട്ട് 21,000 ചില്ലാര ദോഷവുമായിട്ട് നാണെങ്ങനെ മരിക്കരേ നാണെങ്ങനെ അസ്രായിലെ കാണ്ടേ നാണെങ്ങനെ മുങ്കറിനെ കീറ ഫേസ് ആക്കടേ നാണെങ്ങനെ കബറിൽ കിടക്കണോ നാണെങ്ങനെ മാഷറിൽ നിക്കണോ നാൻ എങ്ങനെ അള്ളാഹുരെ കാണണോ നാണെങ്ങനെ അള്ളാഹു മീസാനില് നന്റെ നല്ലതും വെടക്കും തൂക്കുമ്പോ നാണെങ്ങനെ ഇക്കവിടെ ഹാജരാവണോ ചെന്നിട്ടു വല്ലാത്ത ദുഃഖമാണ് ചെന്നിട്ടു ആ ഉസ്താദ് ആ മഹാൻ ചെന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ ഒന്ന് ആലോചനാക്കി നോക്കറൂ വയസ്സ് എത്ര ആയിട്ട് ചെല്ലതല്ല ഒരു നാളില് നിങ്ങളത് എത്ര ദോഷമുണ്ട് ഒന്ന് ആലോചനാക്കി നോക്കറൂ നാവ് കൊണ്ടുവരു കളവ് ചെന്നെങ്കിൽ മെയ് നാവ് കൊണ്ടുവരു ഖീബത്ത് ചെന്നെങ്കിൽ മെയ് നാവ് കൊണ്ടുവരാളെ ചാടി പസാദാക്കിയെങ്കിൽ മെയ് ഹറാമാണ് ഹറാമാണ് ഒരു കളവ് ചെന്നെങ്കിൽ ഒരു ഹറാമ് കിട്ടിത്ത് കണ്ണുകൊണ്ട് ഒരു ഹറാമ് നോക്കിയെങ്കിൽ നിങ്ങ പോയില്ലേ ഷോപ്പിംഗ് മാൾക്ക് ആ മാൾക്ക് പോയെങ്കിൽ അവിടെ കാണ്ടത് അന്യ പുരുഷന്മാരെയല്ലേ അവിടെ കാണ്ടത് അന്യ സ്ത്രീകളെയല്ലേ എത്ര ദോഷായിത്ത് ഒരു സ്ത്രീയുടെ മാ കാണ്ട് ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ എന്നിട്ടല്ലേ ഞങ്ങൾക്ക് ടൈമില്ലാത്ത പാങ് കൊടുക്കുമ്പോ ഷഹാദത്ത് കലിമ ചൊല്ലകു ഞങ്ങൾ നേരണ്ടാ ചൊല്ലറു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു നാളില് 5 നേരം ബാങ്ക് ഉണ്ട് 5 നേരത്തെ ബാങ്കില് 10 പാട്ട് അതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് ഒരു നാളിക്ക് മിനിമം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു 10 പാട്ടെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ തീന്നിട്ടില്ല ഉളു എടുക്കുമ്പോ സ്റ്റാർട്ട് ഉളു എടുക്കുമ്പോ ഫസ്റ്റ് കൈകൾ കിടങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ഒരു ഷഹാദത്ത് കലിമുണ്ട് ഉളു എടുത്ത് തീന്നിട്ടായാൽ പിന്നെ അതാ അവിടെ കൈ ഉദ്ദാക്കിട്ട് ദ്വാരക്ക കൊണ്ട് എല്ലാ പള്ളിയിലും ആ ദുആ ഇട്ടിട്ടുണ്ട് കന്നടത്തിലും ഇട്ടിട്ടുണ്ട് അറബിയിലും ഇട്ടിട്ടുണ്ട് ഇനി ഒരു സമയ ദുആയെ ഇട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദ് മാറിട്ടിക്ക് കേക്കൊരു ഒരു ജണ്ടികരുടെ ദുആണ് ആ ദുആത്തെ തുടക്കത്തിലുണ്ടോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
وحده لا شريك له واشهد ان محمدا عبده ورسوله അവിടെ ഇല്ലേ ഒരു ഷഹാദത്ത് കലിമ എന്നിട്ട് തീന്നില്ല നിങ്ങൾ നോക്കൂ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെയുമുണ്ട് ഒരു ഷഹാദത്ത് കലിമ അവിടെയും അവിടെയുമുണ്ട് എല്ലാ പക്കത്തിലും ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടിയെ ഒരാള് പൂർണ്ണമായിട്ട് ഉദു എടുത്തെങ്കിൽ ഒരാള് പൂർണ്ണമായ ഉദു എടുത്തിട്ട് പൂർണ്ണമായിട്ട് ഉദുവായിരുന്നെങ്കിൽ അയാളെ ദോഷങ്ങളെ അല്ലാഹു മാഫാക്കാണ്ട് ചെന്നില്ലേ ഒരാള് നിസ്കരിച്ചെങ്കിൽ ലുഹുർ നിസ്കാരം നിസ്കരിച്ചെങ്കിൽ അസർ നിസ്കാരത്തെ ഇടക്കുള്ള എല്ലാ ദോഷങ്ങളെയും അല്ലാഹു മാഫാക്കാണ്ട് ചെന്നില്ലേ മുഅ്മിനീങ്ങളെ ഒരു വെള്ളിയാസര പിന്നൊരു വെള്ളിയാസര ഇടക്കുണ്ട് എല്ലാ ദോഷങ്ങളെയും അല്ലാഹു മാഫാക്കാണ്ട് ചെന്നല്ലേ വെള്ളിയാസരന്റെ ഷഹാദത്ത് കലിമ അതാ ചെല്ലു ബാങ്ക് കൊടുത്തതിൽ പിന്നെ ഇക്കാമത്ത് കൊടുക്കുന്ന ഇടക്കുള്ള ദോഷങ്ങൾ അല്ലാഹു മാഫാക്കൊണ്ട് നബി തങ്ങ ചെന്നല്ലേ എന്തേ കാരണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ചൊല്ലുക നേരണ്ടാ ഉണ്ടാണ് കേക്കണം ഞങ്ങൾക്ക് ഉണ്ടാ നേരണ്ടാ ചൊല്ലുക നേരണ്ടാ ഇല്ല കണ്ണുകൊണ്ട് കാണ്ടതെല്ലാം ഹറാമേ കാതുകൊണ്ട് കേക്കണതെല്ലാം ഹറാമേ ഇയർഫോൺ വെച്ചിട്ട് ബാലക്കാറാ മ്യൂസിക് പാട്ടല്ലേ നീ കേട്ടേ അതാ മാർഗത്ത് കിഴിഞ്ഞിട്ടാകുമ്പോ കിട്ടിയത് അതല്ലേ ഒരു ജണ്ട് ബാലക്കാർ വന്നാർ വന്നിട്ട് കേട്ടാർ ഉസ്താദേ ചെളുടെ ബിസയെല്ലാം കറക്റ്റ് എല്ലാ സമയമേ കറക്റ്റ് ഉസ്താദേ നാണങ്ങട്ടുള്ളു അങ്ങട്ടിലിക്കടെ നക്ക് അതാ എത്ര പെണ്ണിങ്ങാണ് അവിടേക്ക് ബണ്ടേ കസ്റ്റമർ വണ്ണല്ലേ പെണ്ണുമക്ക അങ്ങ് സാമാൻ കൊടുക്കണ്ടേ ഉസ്താദേ പൈസ എടുത്തലണ്ടേ ഉസ്താദേ ഹറാമല്ലേ ഉസ്താദേ നാൻ കണ്ടക്ടറാണ് കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കണ്ടേ ഉസ്താദേ ദോഷം വന്ന് പോണല്ലേ ഉസ്താദേ മൈക്കാലത്തെ റോഡിൽ ഇങ്ങനെ പോകുമ്പോ അന്യ സ്ത്രീകളെ കണ്ട് പോണ്ട് ഉസ്താദേ ബസ് പത്തിയപ്പോ അന്യ സ്ത്രീകളെ കണ്ട് പോണ്ട് ഉസ്താദേ ബസ് പത്തിയപ്പോ മ്യൂസിക് കേൾക്കുക മനസ്സില്ലെങ്കിലും അതാ മ്യൂസിക് പാട്ട് വെച്ചിട്ട് കിടാറ് കേട്ട് പോണ്ട് ഉസ്താദേ ചൊല്ലറോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലാഹു നിങ്ങൾ എല്ലാ ദോഷങ്ങളെയും അല്ലാഹു മാഫാക്കി തരുമാറാവട്ടെ നാണ് നിങ്ങൾക്ക് ഒരു തെല്ല് പൈസ പോന്ന് കിട്ടിയിരുള്ള അത് ടുഡേ മൊബൈൽ ഷോപ്പർ അങ്ങടിക്ക് പോയിട്ട് അങ്ങ് കിട്ടുള്ള ആരത് ആ പൈസ ചെന്നിട്ട് ബന്ധപ്പെട്ടങ്ങ എടുത്തുള്ളവർ ഒന്ന് ഹണത കട്ടു സീക്കരുത്തത് ഏട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതരെ വാരിസിങ് അത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അപ്പൊ അങ്ങനെ നാ ചെന്നോണ്ട് വന്ന വിഷയ അങ്ങനെ നങ്ങ എല്ലും കേക്കിടതും കാണ്ടതും ചൊല്ലതും നങ്ങ ബാരിക്കാണ്ട ബാരിക്കാണ്ട ദോഷായി പോണ്ട ഒരു വാങ് കൊടുക്കുമ്പോ അയക്ക് ഉത്തര ചെല്ലുടെ ഒരു വ്യവധാന നിങ്ങളിലില്ല നിങ്ങള് ബാലക്കാരയിലില്ല അല്ലേ ബാലക്കാറ തീന്നില്ല അത് കഴിഞ്ഞയിൽ പിന്നെ പണ്ടതാണ് ഉമ്മമാരെ കേട്ടുപോയിക്കറോ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ ചെല്ലുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചെല്ലെ ദിക്കറാണ് നിങ്ങ ചെല്ലണായത് നബി തങ്ങ ചൊല്ലോ ഒരാള് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചെന്നെങ്കിൽ ഊരിസലത്ത് ഊരിസത്ത് ലഹു നഖലത്തുൻ ഫിൽ ജന്നാ സ്വർഗത്തിൽ അയാൾക്ക് ഒരു മരം കിട്ടു
ഒരു നാൾ ഒരു നേരത്തെ ബാങ്കിൽ നാല് പാട്ടുണ്ടോ പാട്ട് ചൊല്ലണോ അപ്പതാ അഞ്ച് നേരത്തെ ബാങ്കിൽ ഇരിയ പാട്ട് ചൊല്ലണോ ഒരു നാൾ ഒരു മുഅ്മിനായ മനുഷ്യകു ഇരിയ മറ സ്വർഗത്തിൽ കിട്ടു സ്വർഗത്തിൽ മറ കിട്ടിട്ട് എന്ത് കാര്യമാണ് കേക്കണ്ട സ്വർഗത്തിൽ നിങ്ങക്ക് പക്ക കിട്ടു സ്വർഗത്തിൽ നിങ്ങക്ക് പക്ക ഇപ്പോഴേ രജിസ്ട്രേഷൻ ആയെങ്കിൽ സ്വർഗ കൺഫേം അല്ല പക്ക ഇണ്ട് രജിസ്ട്രേഷൻ ആവട്ടെ ആവട്ടെ അതിര ആർടിസി വരട്ടെ നബിതങ്ങളാണ് ചെല്ലേ ബണ്ണേ വിശ്വാസം ബണ്ണേ കടക്കില്ലേ ഹാർട്ടേ കടക്കില്ലേ നബിതങ്ങളെ നാ ചെന്നല്ലേ വിശ്വസിക്കാത്ത ഒറ്റ ജീവിയുമില്ല പക്ഷേ ഈമാനില്ലാത്ത നങ്ങക്കു മാത്രാണ് അഷ്ഹദു ഇല്ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലകു ടൈം കിട്ടാത്ത നങ്ങക്കു മാത്രാണ് ലാ ഹൗല വല ഖുവത്ത ഇല്ലാ ബില്ലാ ചൊല്ലകു ടൈം കിട്ടാത്ത നങ്ങക്കു മാത്രമാണ് കേട്ടോ ഒരു നബി ഒരു എറുമ്പുടെ കത്വാടി എന്തോ ഉപദ്രവിക്കപ്പോ കത്വാടി ഇടി ഒരു എറുമ്പടല്ല ഒരുമ്പടെ ഗ്രൂപ്പിടമേ കത്വാടി അപ്പോഴാണ് ഒരു മലക്ക് വന്നിട്ട് ആ നബിയുടെ കേക്കടേ അല്ല ഈ എറുമ്പടെ നിങ്ങ എന്തീ കത്വാട്ടിയായി എന്തീ കത്വാട്ടിയായി ഇമാം ഹദറമി തങ്ങളെ ഹദീസാണ് ഇമാം ഹദറമി തങ്ങളെ കിതാബിലുള്ളതാണ് അപ്പോ എന്തീ കത്വാട്ടിയെ ആ എറുമ്പു അല്ലാഹു ചൊന്നുകൊടുത്തിയ ആ എറുമ്പ് അല്ലാഹു തസ്ബീഹി ചൊന്നുകൊണ്ടുണ്ടോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ലദീ ആ എറുമ്പ് ചൊന്നുകൊണ്ടുണ്ടോ അങ്ങനെ അല്ലാഹു ദിക്രി ചെല്ല എറുമ്പട നിങ്ങ എന്തിക കത്വാട്ടിയാ ചൊന്നിട്ടു അല്ലാഹു കേട്ടോണ്ടുള്ള ചെന്നിട്ട് മലായിക്കത്ത് വന്നിട്ട് ഈ നബി റൊട്ടിക്ക് കേടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്നു ഒരൊറ്റ ജീവിയുടെയും മുഖത്ത് കടിക്കണ്ട മനുഷ്യമാരെ മാത്രല്ല ഏത് ജീവിയുടെയും മുഖത്ത് കടിക്കോ തീരാ കാരണം എന്തേ ഇവിടെയുള്ള എല്ലാ ജീവിങ്ങയും അല്ലാഹുടെ ദിക്ര ചെല്ലതാണ് കേട്ടോ അല്ലാഹുക്ക് ദിക്ര ചെല്ലാത്ത ഒറ്റ ജീവിയും ഈ ഭൂമി ലോകത്തില്ല പക്ഷേ ടൈം കിട്ടാത്ത ആർക്ക് മാത്രോ ഞങ്ങൾക്ക് മാത്രം മുസ്ലിമീങ്ങ ഗ്രൗണ്ടില് കളിയാണ്ടിക്കുമ്പോ ബാങ്ക് ഔട്ട് അപ്പൊ ചെല്ലാറ് അല്ലേ ബാങ്കാണ്ട് ഉത്താലാണ് അപ്പൊ ഞങ്ങളെ ഫക്രുദ്ദീന് പിന്നെ നൂറുദ്ദീന് പിന്നെ റിയാസ് അഷ്റഫ് ഇബ്രാഹിം നബിമാരെ പേരെല്ലാം വെച്ചിട്ട് ഓണ് ചെല്ലേ ഈ പോത്തു എന്തിനു ചെന്ന എന്തോ ആവൂല്ലേ അതെ അങ്ങ പള്ളിയുടെ എതിർപ്പോ നല്ല ആദരവും ചൊറപ്പെല്ലാം മാറ്റി ഇങ്ങനെ ആക്കിട്ടാണ് പോണ്ട് അതെ ഞങ്ങളെ മുസ്ലിം ഇങ്ങ കച്ച കെട്ടിട്ട് പള്ളിയുടെ ചാലിക്ക് പണ്ട് കളി ഗലാട്ടാക്കോ അല്ലേ അടിയാക്കോ ഞങ്ങളെ മുസ്ലിം സമുദായം എവിടെ എത്തിത്ത് എന്തേ തലക്ക് പോണല്ലേ അതാ ഒരു ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ലജന്ത് പള്ളിയുടെ ചാലിക്ക് വരുമ്പോ ആർക്ക് മൗത്ര നനപ്പാവില്ലമ്മ പള്ളിയുടെ ജാൽഗ് വരുമ്പോ ആർക്ക് അല്ലാഹുരെ നനപ്പാവില്ലമ്മ പള്ളിയുടെ ജാൽഗ് വരുമ്പോ ആർക്ക് അസ്രായിലെ നനപ്പാവില്ലമ്മ പള്ളിയുടെ ജാൽഗ് വരുമ്പോ ആർക്ക് മുങ്കർ നക്കീറിന്റെ നനപ്പാവില്ലമ്മ പള്ളിയുടെ ജാൽഗ് വരുമ്പോ ആർക്ക് ഖബറിന്റെ നനപ്പാവില്ലമ്മ പള്ളിയുടെ ജാൽഗ് വരുമ്പോ ആർക്ക് മഹ്ശറിന്റെ നനപ്പാവില്ലമ്മ അവനക്ക് ഈമാൻ കിട്ടത് ഡൗട്ടാണ് കേട്ടോ മരിക്കുമ്പോ ഈമാൻ സലാമത്താവുന്നത് ഡൗട്ടാണ് കേട്ടോ പള്ളിയുടെ ജാൽഗ് വരുമ്പോ സലഫ് സ്വാലിഹീങ്ങളെ സ്വഭാവം എങ്ങനെ നിങ്ങൾക്കൊന്നുണ്ടാ പള്ളിയുടെ ജാൽഗ് വന്നിട്ട് അങ്ങതാ പുൽപ്പിട്ടോണ്ടിന്നാറ് സുബ്ഹാനല്ലാഹ് എന്ത് പുൽപ്പാണങ്ങ പുൽപ്പിട്ടോണ്ടിന്നേ പള്ളിരെ കാണുമ്പോ അല്ലാഹു അങ്ങ് നനപ്പായുണ്ടിന്ത് പള്ളിരെ ചാല് കാണുമ്പോ അങ്ങ് മഹ്ശറ നനപ്പായുണ്ടിന്ത് പക്ഷേ 2018 മുഅ്മിനീങ്ങളെ പള്ളിരെ ജാൽഗ് പോയിട്ട് അല്ലാഹുരെ നനപ്പായ ഒറ്റ നാളെങ്കിലും ഞങ്ങൾക്കുണ്ടാ പള്ളിരെ ജാൽഗ് പോയിട്ടാകുമ്പോ ഖബറിനെ നനപ്പായ ഒറ്റ നാളെങ്കിലും ഉണ്ടാ പള്ളിരെ ജാൽഗ് പോയിട്ടാകുമ്പോ മുങ്കറിനെ കീറ നനപ്പായ ഒറ്റ നാളെങ്കിലും ഉണ്ടാ അങ്ങനെങ്കാലും നിങ്ങൾ ഖബറിനെ നനപ്പായെങ്കിൽ അങ്ങനെങ്കാലും മുങ്കറിനെ കീറ നനപ്പായിട്ട് ഇന്നറേണ്ടായെങ്കിൽ നിങ്ങ പള്ളിരെ ജാല് നിന്നിട്ട് ഗലാട്ടാക്കോകിത്താ പള്ളിരെ ജാല് നിന്നിട്ട് ശബ്ദ ഉദ്ദാക്കിട്ട് പൽക്ക പരിയോഗിത്താ ഉസ്താദേ സമസ്യണ്ടു സമസ്യ എല്ലാ പക്കത്തിലുണ്ട് മനുഷ്യമാരെ അയക്ക് ബൊബ്ബിട്ടിട്ട് പരിഹാരാക്കുന്നുണ്ട് ആര് ചെന്നര് ഗലാട്ടാക്കിട്ട് പരിഹാരാക്കുന്നുണ്ട് ആരാണ് ചെന്നര് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്നതല്ലേ ജണ്ടാൾക്ക് ഗലാട്ടയി തുറന്നാല് എന്ത് വിഷയത്തില് അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാണ് ഖുർആൻ ഓതരെ
ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജോറാണ് ഖുർആൻ ഓതരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചന്തു ഉമർ റളിയല്ലാഹു അൻഹു തെല്ല യാറായി പോയിട്ട് ഖുർആൻ ഓതിയതെ ജോറായി പോയിട്ട് വാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചന്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തി ഒരു പുക്കലടെ വല പേടിക്കരെ ഒന്ന് ജോർ ഓതട്ട് അങ്ങ മുശ്രിക്കീങ്ങളെ കേക്കട്ട് അങ്ങ കേട്ടെങ്കിൽ എന്താവൂ എന്തി എത്ര മെല്ല ഓതരേണ്ട് കേട്ടപ്പോ ദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് സമസ്യ പോയപ്പോ ഞങ്ങളിവിടെ വലിയ സമസ്യ വലിയ സമസ്യ എന്തൊരു സമസ്യ സുനാമി വന്നതാ അല്ല ഭൂകമ്പായതാ അല്ല അതെന്തും അല്ല എന്തോ ആയിട്ടില്ല കുതിരമുക്ക് അടിമലായിടാ അതും ആയിട്ടില്ല പിന്നെന്തു എന്തെങ്കിലും വേറെ എന്താ ഏറെ കുറേ ആയിടാ എന്തോ ആയിട്ടില്ല കാസി ബംഗാറ് അല്ലെങ്കിൽ ഒരു മഞ്ഞിൽ തൗത്തുലോ ഡി ജെ ഡാൻസും മ്യൂസിക്കും അതുപോലത്തെ ബാൻഡാത്ത അനാചാരം ആക്കിയോണ്ടുള്ളാറ് ചെളുടെ വിഷയത്തിലാണോ ഗലാട്ടെ അല്ല പിന്നെ മക്കളെല്ലാം സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ രണ്ട് പോയിട്ട് മേക്കപ്പ് ആക്കിയൊരു പൈന്റ് അടിച്ചിര് മുഖത്തിടി പൈന്റ് അടിച്ചിട്ട് വന്നത് ഒരൊറ്റ കിടാവിടെ നിസ്കാരം സഹിയാവൂലെ വിഷയത്തിലാണോ ഗലാട്ടെ അല്ല ഞങ്ങളെ രായത്തിലുള്ള പെണ്ണുമക്ക ബുർക്കതാ ഫാഷൻ ബുർക്ക ഇട്ടിട്ട് നടന്നുകൊണ്ടുള്ളാറ് ഞങ്ങളെ ജമാഅത്തിൽ അങ്ങനത്തെ ദാവുകുതിറാ ഞങ്ങളെ ജമാഅത്ത് ഞങ്ങളെ പള്ളി ഞങ്ങളെ ജമാഅത്തിൽ അതാ അനാചാരം ഒന്നും നടക്കുകുതിറാ ചെള്ള വിഷയത്തിലാണോ ഗലാട്ടെ അതുമല്ല പിന്നെ ഗലാട്ടെ എന്ത് വിഷയത്തില് ഏതോ ഒരു പാവപ്പെട്ട ഒരു പെണ്ണിങ്ങ ഒരു അർജി എടുത്തോണ്ട് വന്നു അർജി ഇവിടെ പൈസ സദക്ക ആക്കി കൊടുക്കണാ വേണ്ടേ സദക്ക കൊടുക്കണ്ടേ സദക്ക കൊടുക്കണോണ്ടാണ് ഇസ്ലാം ചെല്ലെ പാവത്തങ്ങ കൊടുക്കണ്ടേ ധാരാളം കൊടുക്കണോണ്ടാണ് ഇസ്ലാം ചെല്ലെ സദക്ക കൊടുത്തത്ര വലിയ മഹത്വം വേറെ ഏതൊക്കെ ഇല്ലാണ്ടാണ് ചെല്ലെ പക്ഷെ ഞങ്ങളെ ഗലാട്ടന്ത്രിക്കുന്നുണ്ട ആ പാവപ്പെട്ട ഉമ്മകു ഞങ്ങളെ പെഞ്ഞായിരണിക്ക മേജണ്ട് കണ്ണുള്ളേ ഞങ്ങളെ ഉമ്മട പോലമേ ചണ്ട് കാതുള്ളേ ഞങ്ങളെ ഉമ്മട പോലമേ കയ്യും കാലുള്ളേ ആ പെണ്ണിങ്ങ ബുർക്ക ഇട്ടിട്ട് വന്നിട്ട് ആ ബുർക്കത്തെ മക്കനുടെ കൊടിയും ഇങ്ങനെ കാട്ടിട്ട് നിന്റെ പെണ്ണു മഞ്ഞലുണ്ടോ എന്ന് സഹായക്കുറവ് വെച്ചപ്പോ ചർച്ചന്ദ്ര കൊണ്ടുണ്ടാ ആ പെണ്ണിങ്ങൾക്ക് സദക്ക കൊടുക്കണാ വേണ്ടേ ചെള്ള വിഷയത്തിലാണ് എവിടെ എത്തിത്ത് നിങ്ങളെ സമുദായം മനുഷ്യമാരെ ഒന്ന് ആലോചന കുറവ് കണ്ണട തന്നെ എടുത്തിട്ടാണ് ആ ഉമ്മ ചെള്ളേ ഞങ്ങൾക്കും അതുപോലത്തെ ഉമ്മ ഉണ്ടു പച്ച ഹാർട്ടുള്ള മോമിനിങ്ങളൊട്ടിയാണെന്ന് ചെന്നുകൊണ്ടുള്ളേ എന്തേ ആ ഉമ്മകു ആരെങ്കിലും 10 rupees കൊടുക്കണെങ്കിൽ കൊടുക്കട്ടെ ആരെങ്കിലും 50 rupees കൊടുക്കണെങ്കിൽ കൊടുക്കട്ടെ ആ ഉമ്മ സന്തോഷത്തില് ഒന്ന് ഞങ്ങളെ പള്ളിരെ കമ്പൗണ്ടറുകൾക്ക് നിന്നിട്ട് ദ്വാരക്കട്ടെ ഞങ്ങളെ ജമാഅത്തുക്ക് ഒന്ന് ദ്വാരക്കട്ടെ എന്തിക്ക് തടയണോ പക്ഷേ ഞങ്ങളെ ചർച്ച അതാണ് ചെറിയ ചെറിയ വിഷയത്തിലാണ് ചർച്ച നല്ല വിഷയത്തിലല്ല ചർച്ച കുതിരമുക്ക് അടിമേലായ വിഷയത്തിലല്ല ചർച്ച ചെറിയ വിഷയത്തിലാണ് പള്ളി പിന്നെ ഹൗദുലു ഒരു പാത്ത പോന്നിട്ട് അതുക്കാണ് ഗലാട്ട് അല്ലെങ്കിൽ പള്ളിരൊഴുക തെല്ല് ബല വന്നിട്ട് അതുക്കാണ് ഗലാട്ട് അതൊക്കെ ഗലാട്ടാക്കടകത്തുണ്ട മാച്ചിലെടുത്തിട്ട് അടിച്ചങ്ങ് തീന്നല്ലേ നിങ്ങൾ ഒന്ന് ആലോചനക്കറോ ഞങ്ങളെ പള്ളിയുടെ ജാലില് ഇവിടെ ഗലാട്ട നടക്കുന്നുണ്ടല്ലോ ഞങ്ങളെ ഐക്യം നിലനിർത്തി തരുമാറാവട്ടെ മുസ്ലിം സമുദായത്തെ നാനാഭാഗത്തിലുള്ള ഏത് പള്ളിക്കും ഏത് പെയ്യാസ പോയെങ്കും പള്ളിയുടെ ജാലില് നിന്നിട്ട് ഗലാട്ടാക്കടെ ആ സമ്പ്രദായം എപ്പോ മുസ്ലിം സമുദായ ബിഡ്രോ അണ്ട് ഞങ്ങളെ സമുദായ മേൽബോൾഡ് കേട്ടോ സംശയിക്കണ്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചെന്നല്ലേ അങ്ങനെ അതാ നനപ്പാവിടെ ആളുകൾ മഹ്ഷറത്തെ നനപ്പാവിടെ ആളുകൾ പള്ളിര ജാലുകൾ പറമ്പോ പള്ളിര ജാലുകൾ പറമ്പോ ഖബറിന്റെ നനപ്പാവിടെ ആളുകൾ എങ്ങനെ ഗലാട്ടാക്കോ മനസ്സുണ്ട് എങ്ങനെ പള്ളിര ജാലില് നിന്നിട്ട് ചോറും ഉണ്ടോ മനസ്സുണ്ട് എങ്ങനെ പള്ളിര കമ്പൗണ്ടില് നിന്നിട്ട് കൈ മേലാക്കോ മനസ്സുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല സലാമത്താക്കി തരുമാറാവട്ടെ അങ്ങനെ നാണ് ചെന്നോണ്ട് വന്ന വിഷയ അതാ ബാങ്ക് കൊടുക്കുമ്പോ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ ഒരു നാല് വട്ടം ചെന്നെങ്കിൽ ഒരു നാളെ ഇരിയോ വട്ടം ചെന്നേട്ടായെങ്കിൽ ഇരിയോ മറാവണക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ഊരിസത്തിൽ ബാലക്കാരെ നിങ്ങളൊട്ടിയെന്നാ ചെന്നോണ്ടുള്ള ഉമ്മമാരെ നിങ്ങളൊട്ടിയെന്നാണ് ചെന്നോണ്ടുള്ള ഞങ്ങളെ ആയുസ് നിങ്ങൾ പിടക്കാക്കണ്ട ഞങ്ങളെ ആയുസ് അങ്ങനെ തീർക്കുകയുള്ളതല്ല ഞങ്ങളെ ആയുസ് നല്ല കാര്യങ്ങളാക്കുകയുള്ളത് ഓരോ മഹാൻ ഒട്ടിയെ പോയിട്ട് അതാ കൊരേ ആൾമാർ ക്വസ്റ്റൻ കേട്ടില്ലേ എന്താണ് ക്വസ്റ്റൻ നിങ്ങൾ കൊന്തുണ്ടാ
തങ്ങളെ ടൈം തങ്ങൾ എങ്ങനെ യൂസ് ആക്കണോണ്ട് കേട്ടപ്പോ ആ മനുഷ്യ ചെന്ന ഉത്തരം എന്തരേകുന്നുണ്ട്, ആ മഹാൻ ചെന്ന ഉത്തരം എന്തരേകുന്നുണ്ട്, തീരത്ര നിങ്ങ നിസ്കരിക്കറോ, നിസ്കരിച്ചിട്ട് നിങ്ങ ബച്ചമ്പോ ഖുർആൻ ഓതറോ, ഖുർആൻ ഓതിട്ട് ബച്ചമ്പോ നിങ്ങളെ പെഞ്ഞായി മക്കൾ അതാ ബളത്തുകു കസുബന്ധങ്ങ ആക്കോ ഇന്നിങ്ങ ആക്കറോ അതും ഇബാദത്താണ്. എന്നിട്ടും നിങ്ങൾക്ക് ടൈം ഉണ്ടാ, നിങ്ങളെ നാവ് നിങ്ങ ബർത്തക വെക്കണ്ട, നിങ്ങ ദിക്ര ചെല്ലറോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലറോ, നിങ്ങ ഷഹാദത്ത് കലിമ ചെല്ലറോ, നിങ്ങ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ ചെല്ലറോ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി അലൽ മീസാൻ, മീസാൻ തിറാസിൽ ബല്ലാത്ത ദിന്നുള്ള നാവുക ചൊല്ലുക ഭയങ്കര സുലാഭമുള്ള ദിക്റുണ്ടല്ലേ, ആ ദിക്ർ നിങ്ങ ചെല്ലറോ, സുബൈക്കുറക്ക ചെല്ലറോ, അസർഗും ചെല്ലറോ, നിങ്ങൾക്ക് ടൈമിന്ന പെല്ല ചെല്ലറോ, ഒരൊറ്റ ടൈമും നിങ്ങ ബാക്കി വെക്കണ്ട. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നല്ലേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്ക്വാഡ് ആക്കി, എന്തിക്ക് സ്ക്വാഡ് ആക്കിരേ, എന്തിക്ക് ഒരു തണ്ടറച്ചനാക്കിരേ, പെഡ്ലൈറ്റ് മാച്ച് പോകല്ല, ഐ പി എൽ കളിക്കുകല്ല, നിരന്തരമാ ക്രിക്കറ്റ് ടൂർണമെന്റ് ആക്കുകല്ല, എന്തിക്കൊന്നുണ്ട, ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെങ്കിലും ഏതെങ്കിലും ബാലക്കാറ എവിടെങ്കിലും പൽക്ക പറഞ്ഞോണ്ടുള്ളാണ്, എവിടെങ്കിലും മീറ്റിംഗ് ആക്കിയോണ്ടുള്ളാണ്, ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലുള്ളാണ്, എവിടെങ്കിലും കട്ടയിലുള്ളാണ്ട് നോക്കുക, മാത്രം ഒരു സ്ക്വാഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാക്കിട്ടിന്ത് നബി തങ്ങുകേകുന്നുണ്ട്. ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് വേഗ ഉറങ്ങാത്ത ചങ്ങായി അവന്റെ ബുദ്ധി സമയക്കല്ലേ, അവന്റെ ഒന്നാമത്തെ ലക്ഷണം അവൻ ഗാഞ്ച തിന്നറാ, അവണതാ ചിലപ്പോ ഇന്ന ഹാൻസും ഇന്ന പാൻ പറാകും ഇന്ന മധുവെല്ലാം വെച്ചിട്ട് ദാ ബായ് വെടക്കാക്കി ഇടിക്കടാ. അത്രമാത്രല്ല, വേണ്ടാത്ത ധാരാളം സ്വഭാവ ജാവുക വേഗ കിടക്കാത്ത ഉണങ്ങിക്കിട്, ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് തെല്ലും ടൈം വേഷാക്കുതീറ പുതിയ ആമ്പിള പുതിയ പെണ്ണ് മാത്രമാണ് അങ്ങ്, അതില് ഇളവുള്ള വിനായത്തുള്ള പുതിയ ആമ്പിള പുതിയ എണ്ണുക മാത്രമാണ് അങ്ങ് മീറ്റിംഗ് ആക്കട്ടെ, അങ്ങ് പൽക്ക വരിയട്ടെ, ഔത്തുകാരെങ്കിലും ബിരുന്തന്മാർ വന്നെങ്കിൽ അങ്ങ് പൽക്ക വരിയട്ടെ, അങ്ങളൊട്ടി നിങ്ങ പൽക്ക വരിയറോ, അതല്ലാത്ത ഇൽമ പഠിക്കുന്ന അകത്തിനായിട്ട് ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ടൈം വേസ്റ്റാക്കറോ, അല്ലാത്ത ഈ മൂന്ന് കാരണമല്ലാത്ത ഒരൊറ്റ കാരണത്തിനായിട്ടും ടൈം വേസ്റ്റ് ആക്കുക തീരാ, അങ്ങനെ ടൈം വേസ്റ്റ് ആക്കുന്നവർക്കും അവന്റെ ബുദ്ധി സമയക്കില്ല ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊന്തുള്ളത് കൊണ്ട് നബി തങ്ങ ചെന്തോ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് വേഗ ഔത്തുകെത്തില്ലേ ഉമ്മമാരെ കേക്കറോ, നിങ്ങളെ മക്കളൊട്ടിക്ക് എൻക്വയറി ആക്കറോ, വിചാരണ ആക്കറോ, എവിടെ പോയി ചെന്നിട്ടു, അതാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെങ്കിലും ബസ് സ്റ്റാൻഡിലോ കട്ടലോ നിന്നിട്ട് ബാക്കി അവിടെ ബാലക്കാരെ അടിച്ചിട്ട് ഓടുവാട്ടുകയായിട്ട് മാത്രം ഒരു സ്ക്വാഡ് ആക്കി ജാവു പത്ത് ഗണ്ടൽ പിന്നെ ബണ്ട് ഞങ്ങൾ ഇപ്പൊ ഒരു സ്ക്വാഡ് ആര് പോലീസ് ഞങ്ങളെ ജീപ്പ് ബണ്ട് റൈഡ് ഔട്ട് അപ്പതാ എവിടെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഓടുവാട്ടാർ, അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്തെ ഇന്നതാണ്. ടൈം വേസ്റ്റ് ആക്കണ്ട, നിങ്ങളെ ആയുസ് തീർക്കണ്ട, നിങ്ങളെ ആയുസ് അങ്ങനെ തീർക്കുള്ളതല്ല, അതാ അങ്ങനെ തീർക്കാത്ത യുവാക്കളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആയിസ്ര സമർപ്പകമായിട്ട് യൂസ് ആക്കിയ ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആയിസ്ര സമർപ്പകത്തിന്റെ പെണ്ണാണ്, ഔത്ത ഉൽഗമേ കബറെടുത്തിട്ട് ആ ഔത്ത ഉൽഗത്തെ ആ കബറെ ഉൽഗതിച്ചിട്ട് ധാരാളം നൂറാറ് സാവിറാറ് ഖതം ഓതിട്ട് തീർത്ത പെണ്ണാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ജീവന പൂർത്തി ഇബാദത്ത് കൊണ്ട് ശുഗലായിട്ട് ഇബാദത്ത് എടുത്തിട്ട് മങ്ങിലാവുടെതിരമേ മറന്ന പെണ്ണാണ് റാബിയത്തുൽ അറബിയ ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹരെ, ഈജിപ്തിലാണ് മക്കാമുള്ളത്, പക്ഷേ ഇന്ത്യത്തെ ഒരു മൂലയായ കൃഷ്ണാപുരത്തിൽ വെച്ചിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹരെ തങ്ങ നനപ്പാക്കിയിട്ടുള്ള എന്തേ കാരണം, നഫീസത്തുൽ മിസ്രിയ തങ്ങൾ പൈസ തന്നത് കൊണ്ടല്ല, പള്ളി കെട്ടുപാടിയത് കൊണ്ടല്ല, മദ്രസ കെട്ടുപാടി തന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹരെ കുടുംബക്കാർ ഈ സ്റ്റേജിൽ ഉള്ളത് കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണ് ആ നഫീസത്തുൽ മിസ്രിയ ചെറിയ ബാലക്കാരല്ലേ, ഹിജ്റ അറുനൂറ്റി മുപ്പത്തൊന്നിൽ ജനിച്ചിട്ട് ഹിജ്റ അറുനൂറ്റി എഴുപത്തി മൂന്നിൽ വഫാത്തായി പോയ മഹാനല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ചെറിയ ബാലക്കാരനല്ലേ, നാപ്പത് വർഷത്തെ ബാലക്കാരനല്ലേ,
നാപ്പുവർഷത്തെ ഇമാം നബി റളിയല്ലാഹു അൻഹു, ആ ഇമാം നബി റളിയല്ലാഹു അൻഹു വന്നിട്ട് വഫാത്തായി പോയിട്ട് എത്ര 800 വർഷം കഴിഞ്ഞിട്ട് അതിൽ പിന്നെ എത്ര ബാലക്കാർ വന്നാറ് 40 വർഷം എന്തുമല്ല 100 വർഷം ജീവിച്ച എത്ര ആൽമാർ വന്നാറ്, എത്ര വലിയ ധൈര്യശാലിങ്ങ വന്നാറ്, എത്ര വലിയ മെഡൽ അടിച്ച ആൽമാർ വന്നാറ്, കമ്പള ഉടവാട്ടി ആൽമാർ വന്നാറ്, എത്ര വലിയ വലിയ പ്ലെയർമാർ വന്നാറ്, എത്ര വലിയ ഫുട്ബോൾ ആട്ടക്കാരന്മാർ വന്നാറ്, കളികാർ വന്നാറ്, എത്ര വലിയ ആൾമാർ വന്നാറ്. പക്ഷേ എന്തേ ഇമാം നബി റളിയല്ലാഹു അൻഹു ചെലടെ ബാലക്കാരടെ മാത്രം നങ്ങ നനപ്പാക്കിയോണ്ടുള്ള, എന്തേ ഇമാം നബി ചെലടെ മഹാന്റെ മാത്രം നങ്ങദാ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് സ്മരിച്ചോണ്ടുള്ള ഒരേ ഒറ്റ കാരണമേ ഉള്ളേ, ആ ഇമാം നബി റളിയല്ലാഹു അൻഹു ആയിസ് ബടക്കാക്കില്ല കേട്ടോ, ക്ലബിലെ തീർത്തില്ല കേട്ടോ, കാരം ബോർഡ് ബോർഡ് സൊണ്ടില്ല കേട്ടോ, ചെസ് കളിച്ചില്ല കേട്ടോ, ഫുട്ബോൾ കളിച്ചില്ല കേട്ടോ. ഓരോ നിമിഷവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ബിശ്റുൽ ഹഫി റളിയല്ലാഹു അൻഹു ചെലടെ മഹാൻ വലിയ കുടിയണല്ലേ, എത്ര വലിയ കുടിയണാണ് ബഗ്ദാദിൽ, അത്ര വലിയ റൗഡി ബഗ്ദാദിലെ ഇല്ലെന്ത് ബിശ്റുൽ ഹഫി ചെലടെ വലിയ എത്ര വലിയ റൗഡി ഇടീ ബഗ്ദാദിലെ ഇല്ല. ആ റൗഡിയായ ബിശ്റുൽ ഹാഫി പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു കൊണ്ട് നിങ്ങൾ ചെന്നുകൊണ്ടുള്ള എന്തേ കാരണം, അതാ ആക്കിയ ദോഷ ആക്കിയ തപ്പു ആ കാട്ടിയ റൗഡിസം എല്ലാം അല്ലാഹുരുട്ടിയെ ചെന്നിട്ടോ ഖേദിച്ച് മടങ്ങി ഒറ്റ കാരണം കൊണ്ടല്ലേ. അതാ 90 വലിയുമ്പോ 100 കൊന്നവരാൾ അയാളെ നിങ്ങണ്ട് നനപ്പാക്കിക്കൊണ്ടുള്ള എന്തേ കാരണം, തൗബ ചെയ്ത് മടങ്ങിയത് കൊണ്ടല്ലേ. അബുൽ ഹസനുൽ അഷ്അരി ചെലടെ മഹാൻ ആ ഇമാം അഷ്അരി തങ്ങളെ നിങ്ങൾ നനപ്പാക്കിക്കൊണ്ടുള്ള ഒരൊറ്റ കാരണമേ ഉള്ള എന്തേ നൂതനവാദ. അതാ ആ നൂതനവാദം വിട്ടിട്ടു തൗബാക്കിട്ട് സുന്നത്ത് ജമാഅത്ത് മടങ്ങി വന്ന് ചെലടെ കാരണം കൊണ്ടല്ലേ, എന്നിട്ട് സുന്നത്ത് ജമാഅത്ത് വലിയ നേതാവായി ചെലടെ ഒറ്റ കാരണം കൊണ്ടല്ലേ ഇമാം അഷ്അരി തങ്ങളെ നിങ്ങൾ നനപ്പാക്കിക്കൊണ്ടുള്ളേ. സുബ്ഹാനല്ലാഹ്, ഇമാം അഷ്അരി തങ്ങ എത്ര വർഷം 1000 ഒന്നും ജീവിച്ചിട്ടില്ല, കൊറിയ വർഷം മാത്രമേ ജീവിച്ചത്. എത്ര കിതാബാണ് എഴുതിയത്, അതിൽ ഒരു കിതാബ് മാത്രം 600 വാല്യൂം ഉണ്ട്, 600 ജുസുള്ള ഒറ്റ കിതാബ് ഇമാം അഷ്അരി തങ്ങുകൊണ്ട്. ഇതിഹാസം മുസ്ലിം ഉമ്മത്ത് ആയിസ് ബടക്കാക്കങ്ങളെ മറന്നു, പക്ഷേ ആയിസരെ ജോപ്പാനാക്കിയിട്ട് തീർത്ഥങ്ങളെ മുസ്ലിം സമുദായം ഉമ്മത്ത് മറന്നിട്ടില്ല, ഇനി മറക്കണമില്ല. അല്ലാഹു കൂടുതൽ പെടുത്തി തരുമാറാവട്ടെ. മറന്നിട്ടില്ല ഇസ്ലാം, എന്തേ കാരണം അബൂ ലഹബ് ഇവിടെ മറക്കാണ്ടിക്കുള്ള കാരണം, അബൂ ലഹബ് തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറാതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. അതാ ഖുർആനാണ് ചെന്നത്, ഖുൽ ഔദു ബിറബ്ബിൻ അത് കഴിഞ്ഞെങ്കിൽ നാലാമത്തതല്ലേ കീഴിലെ പറ പോകുമ്പോ. ആ അബൂ ലഹബ് ഇസ്ലാം മറന്നില്ല, മുസ്ലിം ഇങ്ങ മറന്നില്ല, എന്തേ കാരണം, കാരണം വേറെന്തുമല്ല കേട്ടോ, അബൂ ലഹബ് വലിയ കള്ളു കുടിയനായത് കൊണ്ടല്ല, അബൂ ലഹബ് വലിയ പെണ്ണ് പിടിയനായത് കൊണ്ട് എന്തുമല്ല, അബൂ ലഹബ് മുഹമ്മദ് റസൂലുള്ളാഹ് നബി ചെല്ലാ മഹാന്റെ ഇൻസൾട്ട് ആക്കി ചെല്ലാ ഒറ്റ കാരണം തബ്ബത് യാ നീ നാശായി പോണ്ടിട്ട് ഒരു ചെറിയൊരു അവഹേളന ഒരു അരകരയുടെ അവഹേളന മാത്രമാണ് ആക്കിയത്. നബി തങ്ങ സാമാന്യ മനുഷ്യ, നബി തങ്ങ അത്ര പവറൊന്നും ഇല്ല, നബി തങ്ങ ഞങ്ങളെ നിങ്ങളെ പോലത്തെ മനുഷ്യ, നബി തങ്ങ മൂസാക്ക മൂസാ നബിരെ മൂസാക്ക എങ്ങനെയല്ല ചെന്നിട്ട് നടക്കണ കൊറേ കൂട്ടരെല്ലാം ഉണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ, ആ കൂട്ടത്തിൽ വലിയ ബേജാറെന്ന് വെച്ചാലട്ടാ ഞങ്ങളെ കൂട്ടത്തിൽ കൊറേ ആൾമാർ കേക്കിടേണ്ടുണ്ട്. എന്താ വെച്ചെന്നെങ്കിൽ നൂതനവാദി സലഫി അസ്സലാം വലൈക്കും ചെന്നെങ്കിൽ എന്താ വിടും, അങ്ങ് മുസ്ലിം അല്ലേ, അങ്ങ് നിസ്കരിക്കല്ലേ കേക്കണങ്ങുള്ള നിങ്ങളൊട്ടിക്ക് കേക്കട്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ചെന്നെങ്കിൽ എന്തരാവിടും,
മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നങ്ങ ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുഹമ്മദ് നബിയെ, ആ മുഹമ്മദ് നബിയെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങളെ കൂട്ടത്തിൽ ആരും ബർത്തി മുസ്ലിമേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا يؤمن احدكم حتى يكون احب اليه من والده وولده او ولده والناس اجمعين. നിങ്ങളെ കൂട്ടത്തിൽ നാണ് നിങ്ങളെ ബാപ്പടാണ്ട് പിർസുള്ളവണാണോ, നിങ്ങളെ ഉമ്മടാണ്ട് പിർസുള്ളവണാണോ, നിങ്ങളെ സ്വന്തം മക്കളാണ്ട് പിർസ നണ്ടട്ടി നിങ്ങ വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങുകു തെല്ല് നിന്നെ പറഞ്ഞുങ്ങമേ, നബി തങ്ങൾ അവഹേളനാക്കിയുമേ, നിന്റെ തങ്ങ കല്ല് കേറുവാട്ടില്ല, നിന്റെ തങ്ങ വിട്ടുപുട്ടാണ്ട് ചെന്നിട്ട് ശത്രുങ്ങ ചെന്നപ്പ സമയത്ത് മുഹമ്മദ് നബിയെ കൊല്ലട വിസയിക്കട്ട്, നബി തങ്ങൾ അവഹേളനാക്കട വിസയിക്കട്ട്, നബി തങ്ങളെ കാളുടെ അർഗ്ഗ് ഓരോ മുള്ള് തിരക്കരുത് സമയത്ത് ഈ നാണ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കൊണ്ട് ചെന്നേ. സ്വഹാബിങ്ങളെ പാരമ്പര്യമുള്ള ചരിത്രമാണ് മുസ്ലിം സമുദായത്തിൽ. അല്ലേ, ഇങ്ങനെ ഇക്കുമ്പോ ഒരേ ആൽമാർ ഞങ്ങളെ കൂട്ടത്തിൽ ബന്ധിച്ചല്ലേ, ഏ വിശേകൊന്നുണ്ട മുഹമ്മദ് നബിയുടെ ബാപ്പ ഉമ്മ നരകത്തില്, അല്ല മുഹമ്മദ് നബിയുടെ ബാപ്പ ഉമ്മ നരകത്തിലുണ്ട്, നീ നോക്കിയേ? ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചെന്ന അത് ചെന്നിട്ടില്ല. അല്ല മുഹമ്മദ് നബിയുടെ ബാപ്പ ഉമ്മ നരകത്തില്, അത് എങ്ങനെ ചെന്നെ? അത് എങ്ങനെ ആയിക്കട്ടെ, മുഹമ്മദ് നബിയുടെ ബാപ്പ ഉമ്മ നരകത്തില്. ഞാൻ നിങ്ങളോട് കേക്കടേ, ഈ മുഹമ്മദ് ഞങ്ങളെ ബാപ്പ ഉമ്മ നരകത്തിലല്ല, ഞങ്ങളെ ബാപ്പ ഉമ്മ എവിടെ ഉണ്ട് വേണം ചെല്ലട്ടെ, ഞങ്ങളെ മേ നരകത്തിൽ ചെല്ലട്ടെ, നോ പ്രോബ്ലം. ഞങ്ങൾ വേണം രണ്ട് തീരെങ്ങ രണ്ട് പൊലിയിടട്ട്, തീരെങ്ങ ഞങ്ങൾ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിലും ഉണ്ടാണ്ട് തയ്ക്കുക. പക്ഷേ മുഹമ്മദ് നബിയുടെ ബാപ്പ ഉമ്മ നരകത്തിലുണ്ട്, നിങ്ങൾ ആരൊട്ടിയുള്ള അർത്ഥത്തിൽ ചെല്ലേ? മുഹമ്മദ് നബിയുടെ ബാപ്പ നരകത്തില്, മുഹമ്മദ് നബിയുടെ ഉമ്മ നരകത്തിലുണ്ട്, നിങ്ങൾ ആരൊട്ടിയുള്ള പകയത്? മുഹമ്മദ് നബിയൊട്ടിയുള്ള പകയല്ല ചെല്ലേ, അല്ല മുഹമ്മദ് നബിയുടെ ബാപ്പനൊട്ടിക്കുള്ള പകയമാ, അല്ല മുഹമ്മദ് നബിയുടെ ഉമ്മടൊട്ടിക്കുള്ള പകയമാ, ആരൊട്ടിയുള്ള പകയ? ഇനി ആയിത്ത് മുഹമ്മദ് നബി എവിടെ, മുഹമ്മദ് നബിയുടെ ബാപ്പ ഉമ്മ എവിടെ, കൊന്നില്ല. ഇനി എന്തായെങ്കും അതൊരു ചൊന്നു നടക്കണക ചെന്നിട്ടുണ്ടോ? മുഹമ്മദ് നബിയുടെ ബാപ്പ ഉമ്മ നരകത്തിലുണ്ട് ചെല്ലേ കൂട്ടറൊട്ടിക. ബാപ്പ ഉമ്മ നരകത്തിലുണ്ട് ചെല്ലേ കൂട്ടർക്ക് ഞങ്ങൾ സുറൂത്ത് അസ്സലാമു അലൈക്കും പഠിച്ചോ, നിന്റെ കാക്കട്ട് ഉണ്ട് ചെല്ലേ, പഠിച്ചോ നിന്റെ കാക്കട്ട് ഉണ്ട്, ഞങ്ങളൊട്ടിയല്ല മുഹമ്മദ് നബിയൊട്ടിയാണ് പകയ കാട്ടിയുണ്ട്. അപ്പൊ നാ ചൊന്നുകൊണ്ട് വന്ന വിഷയ, ഈ മുഹമ്മദ് നബിയുടെ താത്ര മനുഷ്യൻ, ആ മനുഷ്യന്മാരൊട്ടിക്ക് നാ ചൊന്നുകൊണ്ടുള്ളേ, അബൂ ലഹബാക്കി അന്യായനരെ കാലി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താത്യതാണ്. പക്ഷേ താത്തിട്ടാ എന്തായിത്ത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അല്ലാഹു ആണ് അവന്റെ താത്യത്, തീന്നിട്ടില്ല. വംറാതുഹു ഹമ്മാലത്തൽ ഹതബ്, അവന്റെ പെഞ്ഞായിരെയും അല്ലാഹു ഇൻസൾട്ട് ആക്കിത്ത്. എന്നിട്ട് അബൂ ലഹബ് ചത്ത എങ്ങനെ വന്നിട്ട് പെഞ്ഞായി മക്കുകയെ മുട്ട പോവാത്ത പോലത്തെ പരിസ്ഥിതി ഉണ്ടായിട്ട്, എന്നിട്ടതാ അവണതാ അവന്റെ കൊണ്ടയിട്ട് ഒരു ഗുട്ട കിട്ടാറ്, എന്നിട്ട് അവന്റെ മയ്യത്തിന് മേൽ കൊറേ കല്ലിങ്ങനെ രാസിയിട്ടാറ്, ാണ് അവന്റെ ദഫനാക്കിയത്. ദൂരെ നിന്നിട്ട് അവന്റെ മയ്യത്തിനുമേൽ കല്ലിങ്ങനെ എറിഞ്ഞ് എറിഞ്ഞിട്ടാണ് അവന്റെ ദഫനാക്കിയത്. ചൊന്നിട്ടു ചരിത്രതാ ചൊന്നില്ലേ, എന്നിട്ടതാ ആ അബൂ ലഹബിന്റെ മോനാണ് ഉതൈബ, ആ ഉതൈബ നബി തങ്ങളെ കോളർ ബന്ന് പിടിച്ചില്ലേ, കോളർ ബന്ന് പിടിച്ചപ്പ നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമായി പോയിത്, നബി തങ്ങതാ ദ്വേർത്ത് നന്റെ കമീസ് പിടിച്ച് വലിച്ചതുപോലെ, നന്റെ കമീസ് പറിച്ചതുപോലെ പഠിച്ചോനെ അവന്റെയും നീ പറിക്കണോ ചെന്നിട്ട് നബി തങ്ങത് വേറെന്ത്. സുബ്ഹാനല്ലാഹ്, അബൂ ലഹബും അതേ ഉതൈബയും രണ്ടാളും ഷാമുക പോയിന്നാറ്. ഷാമുക പോയിട്ട് വരുമ്പോ അങ്ങളതാ ബെല്ലി അങ്ങളെ യാത്രാസംഘം അങ്ങളെ കച്ചവട സാമഗ്രി എല്ലാം വെച്ചിട്ട് ഒരു പക്ക കിടന്നാറ്. കിടന്ന പണ്ട് ജാവുക ഒരു തോളം
പാപം തുമല്യൊരുത്തോളം വന്നിട്ട് എല്ലാരും മൂസി മൂസിട്ട് ലാസ്റ്റ് അതാ ഉത്തൈബടെ മുട്ട പോയിട്ട് ഉത്തൈബടെ തടിയുടെ കംപ്ലീറ്റ് പറിച്ച് ചീന്തിട്ടല്ലേ കൊന്നേ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കമീസ് പറിച്ച പോലമേ അവന്റെ ചകത്തെ പറിച്ച് പാന്തിട്ടാണ് ആ തോൾ അവിടെ പോയിടെ ചെന്നിട്ടാണ് ചരിത്ര ചെന്നോണ്ടുള്ളേ. ഒരൊറ്റ കാരണമേ ഉള്ളേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൻസൾട്ട് ആക്കി രാജളുടെ ഒറ്റ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ സലാമത്താക്കി തരുമാറാവട്ടെ, ഞങ്ങളെ സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. തങ്ങൾ ഉസ്താദ് മുട്ട വന്ന് തിരു അതര ഇടക്ക് ഒരു ചെറിയ ഡോക്യുമെന്ററി നിങ്ങൾക്ക് പ്രദർശനാക്കൊണ്ട് അതക്ക് ബേനായിട്ട് ഒരു തെല്ല് നേരം ചെന്നിട്ട് പിന്നെ കണ്ടിന്യൂ ആക്കറ. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. സയ്യിദ് സാദാത്തീങ്ങളെ ബർക്കത്തുകൊണ്ട്, സയ്യിദന്മാരെ ബർക്കത്തുകൊണ്ട്, തങ്ങന്മാരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. ರಂಜಾನ್ ತಿಂಗಳಲ್ಲಿ ಪ್ರತಿ ವರ್ಷ 130ಕ್ಕೂ ಮಿಕ್ಕ ಮುತಅಲ್ಲಿಮ್ಗಳಿಂದ ಹಲ್ಲಿ ದಹವ ಅದರ ಮೂಲಕ ರಂಜಾನ್ ನಲ್ಲಿ ಮಾತ್ರ ಲಕ್ಷಾಂತರ ಮುಸ್ಲಿಮರಿಗೆ ಇಸ್ಲಾಮಿನ ಸಂದೇಶ ತಲುಪಿಸುವ ಸುಂದರ ದೃಶ್ಯಗಳು. ಚಿತ್ರದುರ್ಗ, ಹರಿಹರ, ರಾಣೆಬೆನ್ನೂರು, ಸವನೂರು, ಗಂಗಾವತ್, ಬಳ್ಳಾರಿ, ದಾವಣಗೆರೆ, ಹಾವೇರಿ, ಕೊಪ್ಪಲ, ಗದಗ, ಲಕ್ಷ್ಮೇಶ್ವರ ಪಟ್ಟಣಗಳನ್ನು ಕೇಂದ್ರವಾಗಿರಿಸಿಕೊಂಡು ಕಾರ್ಯಾಚರಿಸುತ್ತಿರುವ 25ರಷ್ಟು ಮದ್ರಸಾಗಳು. ಇದರ ಮೂಲಕ 2000ಕ್ಕೂ ಮಿಕ್ಕ ಮಕ್ಕಳಿಗೆ ಧಾರ್ಮಿಕ ಶಿಕ್ಷಣ. ಹರಿಹರ, ಚಿತ್ರದುರ್ಗ, ಬಳ್ಳಾರಿ, ಹುಬ್ಬಳ್ಳಿ ಪಟ್ಟಣಗಳಲ್ಲಿ ಇಹ್ಸಾನ್ ಸೆಂಟರ್ ಸ್ಥಾಪನೆ. ಉತ್ತರ ಕರ್ನಾಟಕದಾದ್ಯಂತ ಕ್ರಾಂತಿಯ ಅಲೆಯನ್ನೆಬ್ಬಿಸುತ್ತಿರುವ ಹಲ್ಲಿ ದಹವ ಆಧ್ಯಾತ್ಮಿಕ ಅಭಿವೃದ್ಧಿಗಾಗಿ ಹಲವೆಡೆಗಳಲ್ಲಿ ರೂಹಾನಿ ಮಜ್ಲಿಸ್, ಆಧ್ಯಾತ್ಮಿಕ ಸಂಗಮಗಳು. ವರ್ಷಂಪ್ರತಿ ಉತ್ತರ ಕರ್ನಾಟಕದ ಸಹಸ್ರಾರು ಮಕ್ಕಳಿಗಾಗಿ ಹಲವು ಕೇಂದ್ರಗಳಲ್ಲಿ ಇಸ್ಲಾಮಿಕ್ ಸಮ್ಮರ್ ಕ್ಯಾಂಪ್, ಅನೇಕ ಹಳ್ಳಿಗಳಲ್ಲಿ ರಿಲೀಫ್ ಕಾರ್ಯಾಚರಣೆ, ಮದ್ರಸ ಮಕ್ಕಳಿಗಾಗಿ ಪುಸ್ತಕ, ಸಮವಸ್ತ್ರ, ಬ್ಯಾಗ್ ವಿತರಣೆ. ಇಸಾನ್ ದಾಯಿಗಳಿಂದಲೇ ಆರಂಭಿಸಲ್ಪಟ್ಟಿರುವ ಹಾವೇರಿಯ ಮೊಯಿಸುನ್ನ, ದಾವಣಗೆರೆಯ ರಹಮಾನಿಯ, ಹರಿಹರದ ದಾರು ಇಸಾನ್ ಸಂಸ್ಥೆಗಳು ಉತ್ತರ ಕರ್ನಾಟಕದ ಮಕ್ಕಳಿಗಾಗಿ ಸಕಲ ಸಿದ್ಧತೆಗಳೊಂದಿಗೆ ತಯಾರಾಗಿ ನಿಂತಿರುವ ಮಂಜನಾಡಿಯ ಅಲ್ ಮದೀನಾ, ಕಾವಲಕಟ್ಟೆಯ ಅಲ್ ಕಾದಿಸ, ಬೆಂಗಳೂರಿನ ಸಹದಿಯ ಸಂಸ್ಥೆಗಳು. ಎಸ್ಎಸ್ಎಫ್ ಇಹ್ಸಾನ್ ದಾಯಿಗಳ ಕಠಿಣ ಪರಿಶ್ರಮದೊಂದಿಗೆ ಪರಿವರ್ತನೆ നിരന്തരമായിട്ടുള്ള പ്രയത്നത്തോ കാരണം കൊണ്ടോ കൊറേ നമുക്കുള്ള ബദലാവന അവിടെ ഉണ്ടായിരുന്നല്ല. ഇനിയും ബദലാവന ഉണ്ടാവണോ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണോട്ട് ഒന്നുകൂടി ചെന്നിട്ട് അടിയല്ലേ നിങ്ങൾ ಅದು ಹೆಂಗ್ ಮಾಡ್ಕೋಬೇಕು, ನಮಾಜ್ ಹೆಂಗ್ ಮಾಡ್ಬೇಕು, ಬಾಂಗ್ ಹೆಂಗ್ ಕೊಡ್ಬೇಕು, ಆ ಬಳಿಕ ಗುಸುಲ್ ಹೆಂಗ್ ಮಾಡ್ಬೇಕು, ಇದನ್ನ ಪ್ರತಿಯೊಂದು ಅವರು ಅಗದಿ ಒಂದ್ ಸಲ ಬಿಟ್ಟು ಒಂದು ಕಮ್ಮಿ ಕಮ್ಮಿ ಅಂದ್ರೆ ಒಂದು 25-30 ಸಲ ಒಬ್ಬೊಬ್ಬ ಮನುಷ್ಯಗ ಕಲಿಸುವಂತ. ಆ ಬಳಿಕ ನಮ್ಗ ಈ ಅಲಹಮ್ದುಲಿಲ್ಲಾ ಆಗ್ಲಿ ಯಾವ್ದು ಸೂರ ಗೊತ್ತಿರ್ಲಿಲ್ಲ, ಪ್ರತಿಯೊಂದು ಸೂರ ಹೇಳಿ ನಮಗ್ ಕಲಿಸಿದ್ರು. ನಂತರ ದಿಕರ್ ಕಲಿಸಿದ್ರು, ಸೊಲಾತ್ ಕಲಿಸಿದ್ರು. ಹಲವು ಹಳ್ಳಿಗಳಲ್ಲಿ ನಡೆಯುತ್ತಿದ್ದ ಅನಿಸ್ಲಾಮಿಕ ಅನಾಚಾರ ಕಂದಾಚಾರಗಳಿಗೆ ಕಡಿವಾಣ ಹಾಕಲಾಗಿದೆ. ದರ್ಗದ ಹೆಸರಿನಲ್ಲಿ, ಉರುಸಿನ ಹೆಸರಲ್ಲಿ, ಮುಹರಂ ಹಬ್ಬದ ಹೆಸರಲ್ಲಿ ನಡೆಯುತ್ತಿದ್ದ ಹಲವಾರು ಅನಿಸ್ಲಾಮಿಕ ಚಟುವಟಿಕೆಗಳಿಗೂ ಫುಲ್ ಸ್ಟಾಪ್ ಹಾಕಿ ಧಾರ್ಮಿಕ ಚೌಕಟ್ಟು ಮೀರದಂತೆ ಮಾಡಲಾಗಿದೆ. ಲಕ್ಷಾಂತರ ಜನರಿಗೆ ಪವಿತ್ರ ಇಸ್ಲಾಮಿನ ಸಂದೇಶ ತಲುಪಿಸಲು ಅವರನ್ನು ಅನಿಸ್ಲಾಮಿಕ ಅಂಧಕಾರದಿಂದ ದೂರ ಮಾಡಲು ಸಾಧ್ಯವಾಗಿದೆ. ಉತ್ತರ ಕರ್ನಾಟಕದ ಸಹಸ್ರಾರು ಮಕ್ಕಳನ್ನು ನಮ್ಮ ಹಲವು ಸಂಸ್ಥೆಗಳಿಗೆ ಸೇರಿಸಿ ಭವಿಷ್ಯದಲ್ಲಿ ಉಜ್ವಲ ಸಮಾಜದ ನಿರ್ಮಾಣ ಮಾಡಲು ಶ್ರಮಿಸುತ್ತಿದ್ದೇವೆ. ಹಲವೆಡೆ ಕಾರಂದೂರು ಮರ್ಕ ಸಹಾಯದೊಂದಿಗೆ ಮಸೀದಿ, ಮದ್ರಸಾಗಳ ನಿರ್ಮಾಣ ಮಾಡಲಾಗಿದೆ. ಉತ್ತರ ಕರ್ನಾಟಕದಾದ್ಯಂತ ಪರಿವರ್ತನೆಯ ಅಲೆಯನ್ನೆಬ್ಬಿಸಿರು
ಎಸ್ಎಸ್ಎಫ್ ನ ಈಶಾನ್ ಮಾಸಂಪ್ರತಿ ಲಕ್ಷಾಂತರ ರೂಪಾಯಿಗಳನ್ನು ಧಾರ್ಮಿಕ ಜಾಗೃತಿಯ ಕಾರ್ಯಾಚರಣೆಗಾಗಿ ವ್ಯಯಿಸುತ್ತಿದ್ದು, ಅನಿವಾಸಿಗಳಾದ ಕೆಸಿಎಫ್ ಕಾರ್ಯಕರ್ತರು ಹಾಗೂ ನಾಡಿನ ಹಲವು ದಾನಿಗಳ ಸಹಕಾರದಿಂದ ಈಶಾನ್ ಇಂದು ಐತಿಹಾಸಿಕ ಕ್ರಾಂತಿಯನ್ನು ಮಾಡಿದೆ. ನಮ್ಮ ಕಾರ್ಯಾಚರಣೆ ಇನ್ನಷ್ಟು ಜಿಲ್ಲೆಗಳಿಗೆ ವ್ಯಾಪಿಸಬೇಕಾಗಿದ್ದು ತಮ್ಮೆಲ್ಲರ ಸಹಾಯ ಸಹಕಾರ ದುವಾ ನಿರೀಕ್ಷೆಯೊಂದಿಗೆ ಉತ್ತರ ಕರ್ನಾಟಕದಾದ್ಯಂತ ಎಸ್ಎಸ್ಎಫ್ನ ಇಹ್ಸಾನ್ ತಂಡವು ನಡೆಸುತ್ತಿರುವ ಕ್ರಾಂತಿಕಾರಕ ಹೆಜ್ಜೆಗಳು ಸುಮಾರು 8 ವರ್ಷಗಳಿಂದ ಉತ್ತರ ಕರ್ನಾಟಕದಾದ್ಯಂತ ಇಹ್ಸಾನ್ ಕ್ರಾಂತಿ 12 ಜಿಲ್ಲೆಗಳ 15 ಕಡೆಗಳಲ್ಲಿ ಇಹ್ಸಾನ್ ಕಾಯಂ ದಾಯಿಗಳ ಕಾರ್ಯಾಚರಣೆ. ರಂಜಾನ್ ತಿಂಗಳಲ್ಲಿ ಪ್ರತಿ ವರ್ಷ 130 ಮಿಕ್ಕ ಮುತಾಲಿಂಗಳಿಂದ ಹಲ್ಲಿ ದಹುವ. ಅದರ ಮೂಲಕ ರಂಜಾನ್ನಲ್ಲಿ ಮಾತ್ರ ಲಕ್ಷಾಂತರ ಮುಸ್ಲಿಮರಿಗೆ ಇಸ್ಲಾಮಿನ ಸಂದೇಶ ತಲುಪಿಸುವ ಸುಂದರ ದೃಶ್ಯಗಳು. ಚಿತ್ರದುರ್ಗ, ಹರಿಹರ, ರಾಣೆಬೆನ್ನೂರು, ಸವನೂರು, ಗಂಗಾವತ್, ಬಳ್ಳಾರಿ, ದಾವಣಗೆರೆ, ಹಾವೇರಿ, ಕೊಪ್ಪಲ, ಗದಗ, ಲಕ್ಷ್ಮೇಶ್ವರ ಪಟ್ಟಣಗಳನ್ನು ಕೇಂದ್ರವಾಗಿರಿಸಿಕೊಂಡು ಕಾರ್ಯಾಚರಿಸುತ್ತಿರುವ 25% ಮದ್ರಸಾಗಳು. ಇದರ ಮೂಲಕ 2000 ಮಿಕ್ಕ ಮಕ್ಕಳಿಗೆ ಧಾರ್ಮಿಕ ಶಿಕ್ಷಣ. ಹರಿಹರ, ಚಿತ್ರದುರ್ಗ, ಬಳ್ಳಾರಿ, ಹುಬ್ಬಳ್ಳಿ ಪಟ್ಟಣಗಳಲ್ಲಿ ಇಹ್ಸಾನ್ ಸೆಂಟರ್ ಸ್ಥಾಪನೆ. ಉತ್ತರ ಕರ್ನಾಟಕದಾದ್ಯಂತ ಕ್ರಾಂತಿಯ ಅಲೆಯನ್ನೆಬ್ಬಿಸುತ್ತಿರುವ ಹಲ್ಲಿ ದೌ ಆಧ್ಯಾತ್ಮಿಕ ಅಭಿವೃದ್ಧಿಗಾಗಿ ಹಲವೆಡೆಗಳಲ್ಲಿ ರುಹಾನಿ ಮಜ್ಲಿಸ್, ಆಧ್ಯಾತ್ಮಿಕ ಸಂಗಮಗಳು, ವರ್ಷಪ್ರತಿ ಉತ್ತರ ಕರ್ನಾಟಕದ ಸಹಸ್ರಾರು ಮಕ್ಕಳಿಗಾಗಿ ಹಲವು ಕೇಂದ್ರಗಳಲ್ಲಿ ಇಸ್ಲಾಮಿಕ್ ಸಮ್ಮರ್ ಕ್ಯಾಂಪ್, ಅನೇಕ ಹಳ್ಳಿಗಳಲ್ಲಿ ರಿಲೀಫ್ ಕಾರ್ಯಾಚರಣೆ, ಮದ್ರಸಾ ಮಕ್ಕಳಿಗಾಗಿ ಪುಸ್ತಕ, ಸಮವಸ್ತ್ರ, ಬ್ಯಾಗ್ ವಿತರಣೆ. ಇಸಾನ್ ದಾಯಿಗಳಿಂದಲೇ ಆರಂಭಿಸಲ್ಪಟ್ಟಿರುವ ಹಾವೇರಿಯ ಮೊಯಿಸುನ್ನ, ದಾವಣಗೆರೆಯ ರಹಮಾನಿಯ, ಹರಿಹರದ ದಾರು ಇಸಾನ್ ಸಂಸ್ಥೆಗಳು ಉತ್ತರ ಕರ್ನಾಟಕದ ಮಕ್ಕಳಿಗಾಗಿ ಸಕಲ ಸಿದ್ಧತೆಗಳೊಂದಿಗೆ ತಯಾರಾಗಿ ನಿಂತಿರುವ ಮಂಜನಾಡಿಯ ಅಲ್ ಮದೀನ, ಕಾವಲಕಟ್ಟೆಯ ಅಲ್ ಕಾದಿಸ, ಬೆಂಗಳೂರಿನ ಸಹದಿಯ ಸಂಸ್ಥೆಗಳು ಎಸ್ಎಸ್ಎಫ್ ಇಹ್ಸಾನ್ ದಾಯಿಗಳ ಕಠಿಣ ಪರಿಶ್ರಮದೊಂದಿಗೆ ಪರಿವರ್ತನೆಗೊಂಡ ಕೆಲವೊಂದು ದೃಶ್ಯಗಳು. ಅಂದ್ರೇನು ಅಲ್ಲಾನಿಂದ ಯಾರು ಏನು ಅನ್ನೋದು ನಮ್ಗೆ ಒಟ್ಟ ಮೊದಲು ಏನು ಕಲ್ಪನೆ ಇರಲಿಲ್ಲ. ಈ ಮಂಗಳೂರಿಂದ ಏನು ನಿಮ್ಮ ಮೌಲಾನ ಬಂದ್ರು, ಈ ಆಲಿಮ್ಗಳು ಏನು ಇಲ್ಲಿಗೆ ಬಂದ್ರಲ್ಲ, ಬಂದ ನಂತರ ಅವರು ಸ್ಟೆಪ್ ಬೈ ಸ್ಟೆಪ್ ಹೆಂಗಂತಂದ್ರೆ ಸುಮಾರು ಒಂದು 8-9 ವರ್ಷದ ಹುಡುಗನಿಂದ ಹಿಡ್ಕೊಂಡು ಮುಪ್ಪಿನ ಸುಮಾರು 70-80 ವಯಸ್ಸಿನ ಮುದುಕರವರೆಗಿನ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಸ್ಟೆಪ್ ಬೈ ಸ್ಟೆಪ್. ಕಲ್ಮಾ ಅಂದ್ರೇನು, ವಜು ಹೆಂಗ್ ಮಾಡ್ಕೋಬೇಕು, ನಮಾಜ್ ಹೆಂಗ್ ಮಾಡ್ಬೇಕು, ಬಾಂಗ್ ಹೆಂಗ್ ಕೊಡ್ಬೇಕು, ಆ ಬಳಿಕ ಗುಸುಲ್ ಹೆಂಗ್ ಮಾಡ್ಬೇಕು, ಇದನ್ನ ಪ್ರತಿಯೊಂದು ಅವರು ಅಗದಿ ಒಂದು ಸಲ ಬಿಟ್ಟು ಒಂದು ಕಮ್ಮಿ ಅಂದ್ರೆ ಒಂದು 25-30 ಸಲ ಒಬ್ಬೊಬ್ಬ ಮನುಷ್ಯಾಗ ಕಲಿಸುವಂತ. ಆ ಬಳಿಕ ನಮ್ಗೆ ಈ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಆಗಲಿ ಯಾವುದ ಸೂರ ಗೊತ್ತಿರಲಿಲ್ಲ, ಪ್ರತಿಯೊಂದು ಸೂರ ಹೇಳಿ ನಮಗೆ ಕಲಿಸಿದ್ರು. ನಂತರ ದಿಕರ್ ಕಲಿಸಿದ್ರು, ಸೊಲಾತ್ ಕಲಿಸಿದ್ರು. ಹಲವು ಹಳ್ಳಿಗಳಲ್ಲಿ ನಡೆಯುತ್ತಿದ್ದ ಅನಿಸ್ಲಾಮಿಕ ಅನಾಚಾರ ಕಂದಾಚಾರಗಳಿಗೆ ಕಡಿವಾಣ ಹಾಕಲಾಗಿದೆ. ದರ್ಗಾದ ಹೆಸರಿನಲ್ಲಿ, ಉರುಸಿನ ಹೆಸರಲ್ಲಿ, ಮುಹರಂ ಹಬ್ಬದ ಹೆಸರಲ್ಲಿ ನಡೆಯುತ್ತಿದ್ದ ಹಲವಾರು ಅನಿಸ್ಲಾಮಿಕ ಚಟುವಟಿಕೆಗಳಿಗೂ ಫುಲ್ ಸ್ಟಾಪ್ ಹಾಕಿ ಧಾರ್ಮಿಕ ಚೌಕಟ್ಟು ಮೀರದಂತೆ ಮಾಡಲಾಗಿದೆ. ಲಕ್ಷಾಂತರ ಜನರಿಗೆ ಪವಿತ್ರ ಇಸ್ಲಾಮಿನ ಸಂದೇಶ ತಲುಪಿಸಲು ಅವರನ್ನು ಅನಿಸ್ಲಾಮಿಕ ಅಂಧಕಾರದಿಂದ ದೂರ ಮಾಡಲು ಸಾಧ್ಯವಾಗಿದೆ. ಉತ್ತರ ಕರ್ನಾಟಕದ ಸಹಸ್ರಾರು ಮಕ್ಕಳನ್ನು ನಮ್ಮ ಹಲವು ಸಂಸ್ಥೆಗಳಿಗೆ ಸೇರಿಸಿ ಭವಿಷ್ಯದಲ್ಲಿ ಉಜ್ವಲ ಸಮಾಜದ ನಿರ್ಮಾಣ ಮಾಡಲು ಶ್ರಮಿಸುತ್ತಿದ್ದೇವೆ. ಹಲವೆಡೆ ಕಾರಂದೂರು ಮರ್ಕಜ್ ಸಹಾಯದೊಂದಿಗೆ ಮಸೀದಿ ಮದ್ರಸಾಗಳ ನಿರ್ಮಾಣ ಮಾಡಲಾಗಿದೆ.
ಉತ್ತರ ಕರ್ನಾಟಕದಾದ್ಯಂತ ಪರಿವರ್ತನೆಯ ಅಲೆಯನ್ನು ಎಬ್ಬಿಸಿರು. ಎಸ್ಎಸ್ಎಫ್ನ ಈಶಾನ್ ಮಾಸಂಪ್ರತಿ ಲಕ್ಷಾಂತರ ರೂಪಾಯಿಗಳನ್ನು ಧಾರ್ಮಿಕ ಜಾಗೃತಿಯ ಕಾರ್ಯಾಚರಣೆಗಾಗಿ ವ್ಯಯಿಸುತ್ತಿದ್ದು, ಅನಿವಾಸಿಗಳಾದ ಕೆಸಿಎಫ್ ಕಾರ್ಯಕರ್ತರು ಹಾಗೂ ನಾಡಿನ ಹಲವು ದಾನಿಗಳ ಸಹಕಾರದಿಂದ ಈಶಾನ್ ಇಂದು ಐತಿಹಾಸಿಕ ಕ್ರಾಂತಿಯನ್ನು ಮಾಡಿದೆ. ನಮ್ಮ ಕಾರ್ಯಾಚರಣೆ ಇನ್ನಷ್ಟು ಜಿಲ್ಲೆಗಳಿಗೆ ವ್ಯಾಪಿಸಬೇಕಾಗಿದ್ದು ತಮ್ಮೆಲ್ಲರ ಸಹಾಯ ಸಹಕಾರ ದುವ ನಿರೀಕ್ಷೆಯೊಂದಿಗೆ ಉತ್ತರ ಕರ್ನಾಟಕ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പ കണ്ടത് എവിടേതാ ഒരു ഉഗാണ്ടത്തതോ ആഫ്രിക്കത്തതോ വിഷയല്ല നിങ്ങൾ കണ്ടത്. അത് ചെല്ലത് കേട്ടില്ല. അതിൽ ഒരാള് വന്നിട്ട് ഇതെല്ലാം പഠിപ്പാടിത്ത് നമുക്ക് എന്തും കൊന്തില്ല. ഞങ്ങനെ മുണ്ടി ഒണ്ടിക്കുമ്പോ ഞങ്ങളെ ഫാറൂഖ് സഖാഫി അന്ത് ഞങ്ങ പോയിട്ടാകുമ്പോ ഞങ്ങളമ്മേ പഠിച്ചവനോട് ചെന്നറാറ് അല്ലേ? ഞങ്ങളമ്മേ പഠിച്ചവനോട് ചെന്നറാറ്. അങ്ങനത്തെ മനുഷ്യന്മാർ എവിടെ ഉള്ള ഇത്? ഇത് എവിടെ അമേസോൺ കാട്ടിലോ ബ്രസീലിലോ അല്ലെങ്കിൽ വേറെ പെറുവിലോ ഉഗാണ്ടത്തിലോ ഉള്ളതല്ല ഇത്. ആഫ്രിക്കൻ ഖണ്ഡത്തിലുള്ളതല്ല ഇത്. ഞങ്ങളെ ഉഡ്രേ ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് ഗണ്ട് ഞങ്ങ യാത്ര പോയിണ്ടായെങ്കിൽ ഞങ്ങ പോയിണ്ടായെങ്കിൽ കിട്ടുന്ന പക്കത്തിലാണ് അവിടെ ദീൻ എത്തിട്ടില്ലേ. ഉസ്താദ് ജന്തല്ലേ മുസ്ലിം ഇങ്ങളെ പേരുണ്ട്, പക്ഷേ ഇസ്ലാം എന്തിനായിട്ട് കൊന്തില്ലാത്ത മനുഷ്യന്മാരുള്ളേ. ഇത് ഞങ്ങളെ ഉഡ്രെ വിഷയം മാത്രല്ല. ഇതിപ്പോ ഞങ്ങളെ ഉടെ ഞങ്ങൾക്കല്ല അൽഹംദുലില്ല നല്ല ദീനുണ്ട്. അപ്പറ ദീൻ എത്തിയിട്ടില്ലേ. പക്ഷേ മുസ്ലിം രാഷ്ട്രങ്ങൾ ഉദാഹരണം ഈജിപ്ത് പോലത്തെ, ഈജിപ്ത് ചെന്നുണ്ടായെങ്കിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കടക്കട മണ്ണാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു കടക്കര മണ്ണാണ്. ഇമാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഹിജ്റ ഒലിമ്പനോ തിരിയത്താറില് വഫാത്തായി പോയ മഹാനാണ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. വലിയ മഹാൻ, ആ മഹാൻ കടക്കട മണ്ണാണ്. അഹമ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു കടക്കട മണ്ണാണ്. അങ്ങനെ ഒരുപാട് മഹാന്മാർ, ഔലിയാക്കളും അമ്പിയാക്കളും കിടക്കട മണ്ണാണ് ഈജിപ്ത്. ഈജിപ്ത് പലസ്തീൻ അവിടെ വലിയൊരു പ്രതിഭടന ഇത് തഹ്രീർ ചൗക്ക് ചെന്നിട്ട് അവിടെ ഒരു വലിയൊരു പ്രതിഭടന. ആ പ്രതിഭടനല് ഞങ്ങളെ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കെതിരായിട്ടാണ് ആ പ്രതിഭടന. ആ പ്രതിഭടനല് 99.99% മനുഷ്യന്മാർ അവിടെ എല്ലാം മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങ എല്ലാരും കൂടിയിട്ട് ഒരു പ്രതിഭടനാക്കിയാറ്. ആ പ്രതിഭടനിൽ ഒരു ശ്ലോകൻ വിളിച്ചാറ്. എന്തേ ശ്ലോകൻ? വേറെന്തല്ല, ആ അമേരിക്കക്കാരെ, ഓ ബ്രിട്ടീഷ്കാരെ, ഓ പാശ്ചാത്യക്കാരെ, ആരെങ്കിലും ഫിർഔൻ ഞങ്ങളുടെ നേതാവ് ഇട്ട് ചൊല്ലുക ഞങ്ങൾ റെഡിയുള്ളമാ? ഇല്ല, റെഡിയില്ല. എന്തേ കാരണം?
ನಂಗು ಗೊಂತುಂಡು ಈ ಫಿರೌನ್ ಚೆನ್ನಂಗೆ ಮೂಸಾ ನಬಿರೆ ವಿರುದ್ಧ ಐಟ ಬಂದೆ ಮೂಸಾ ನಬಿರೆ ಕೊಲ್ಲಗು ಶ್ರಮಿಚೆ ಮೂಸಾ ನಬಿರೆ ಎದುರಾಳಿಯಾಯ ಈ ಲೋಕಂ ಕಂಡ ಏಟಂ ವಲಿಯ ತಮ್ಮಾಡಿಯಾನ ಈ ಫಿರೌನ್ ಆ ಫಿರೌನ್ಡೆ ಚಗ ಇಂಡುಂ ഞങ്ങളതാ അലക്സാണ്ട്രിയത്തെ മ്യൂസിയമിൽ വെച്ചിട്ട് ഈജിപ്റ്റ് അലക്സാണ്ട്രിയത്തെ മ്യൂസിയമിൽ ഇണ്ടും അല്ലാഹു കാത്തു വെച്ചറ ഫ്രീസർ ഇല്ല അതിക്ക് കെമിക്കൽ ഇട്ടിട്ടില്ല എന്തും ഇല്ല മുഞ്ഞാണ്ട് വാട്സാപ്പിൽ വന്നിട്ട് ഇതേ ഫിറൌന്റെ ചക അതാ ഫ്രാൻസുകാർ കേട്ടപ്പോ ഫ്രാൻസുകാർക്ക് ഈ മയ്യത്തെ പ്രകടത്തി ഈ ചകത്തെ പ്രകടത്തിത് എപ്പോ 1956 ആ കടത്തുമ്പോ ചകത്തുക്കും പാസ്പോർട്ട് വേണോ ചണ്ടേ നിയമമാണ് ഫ്രാൻസിൽ ഇന്ന് അങ്ങനെ ഈ ഫിറൌന്റെ പാസ്പോർട്ട് മുഞ്ഞാണ്ട് വാട്സാപ്പിൽ എല്ലാരെ വാട്സാപ്പിലും വന്നിട്ട് ആ ഫിറൌൻ വലിയായത് കൊണ്ടല്ല അതിന്റെ ബാക്കിയായര് ആ ഫിറൌൻ ഒരു നബിയായത് കൊണ്ടല്ല അതിന്റെ ബാക്കിയായര് ഞങ്ങളിവിടെ ഉള്ള നൂതനവാദികൾ ഒട്ടിക്കെ അതാണ് അങ്ങ് ചൊല്ലകുള്ള മുഹമ്മദ് നബിരെ മയ്യത്ത് മണ്ണിൽ മണ്ണായി പോയിര് അമ്പിയാക്കന്മാരെ മയ്യത്ത് ഇല്ല കബറില് എന്തിക ഉലിയാക്കന്മാരെ മുട്ട പോണ്ടേ അതാ മണ്ണിൽ മണ്ണായി പോയിരുണ്ട് ചെല്ലേ ആൽമാരൊട്ടിക്കുന്ന ആ ചെല്ലേ നബിര മയ്യത്ര വിഷയല്ല ഒരു വലിയ മയ്യത്ര വിഷയല്ല ഒരു ഖുർആൻ എപ്പം ഓതിക്കൊണ്ടിരുന്നവരെ ആലിമിടെ ഒരു ഇൽമുദർസിയ ഒരു ആലിമിടെ വിഷയല്ല ചെല്ലേ നണ്ടാണ്ടി വലിയ റബ്ബേ ഇല്ലാണ്ട് ചെന്ന് ഒരു പരമധികാരിയായ ഒരു കാഫിറായ ഒരു മനുഷ്യരെ സ്റ്റോറിയാണ് ചെന്നോണ്ടുള്ളത് ഫിറൌന്റെ ചക 3200 വർഷമായിട്ട് ആ ചക അങ്ങനെ ബാക്കിയായിര് ആ ഫിറൌന്റെ ചകത്തെ ബാക്കിയാക്കുക സാധ്യമായ റബ്ബുകോ ഞങ്ങളെ നബിരേ അതാ മയ്യത്ത് ഞങ്ങളെ ഔലിയാക്കന്മാരെ ഞങ്ങളെ സ്വാലിഹീങ്ങളെ മയ്യത്ത് ഖബറിൽ അങ്ങനെ ബൈക്കുക സാധ്യാവിടു കേട്ടോ ആ ഖുദ്രത്ത് അല്ലാഹു കൊണ്ട് കേട്ടോ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന ആൾമാരാണ് നിങ്ങൾ അല്ലാഹു അതേ വിശ്വാസത്തിൽ ഞങ്ങളെ മരിപ്പിച്ചു തരും ആറാവട്ടെ അങ്ങനെ ഞാൻ ചെന്നോണ്ട് വന്നത് ഈ മൂസാ നബിരെ പരമ എതിരാളി അല്ലാഹുടെ ദീന്റെ പരമധിക്കാരി ചെന്നിട്ടു ഗൊന്തുണ്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങാറും ഫിറൌന്റെ റോൾ മോഡൽ ആയിട്ട് എടുക്കില്ല പക്ഷേ 99.99 മുസ്ലിമീങ്ങൾ മാത്രമുള്ളേ അതാ ഈജിപ്തിലെ മനുഷ്യമാർക്ക് മുസ്ലിമീങ്ങൾ ഗൊന്തില്ല എന്തേ ഗൊന്തില്ലാത്തേ ഗൊന്തിക്കാണ്ടിക്കുക ഒരു കാരണമുണ്ട് ഇവിടെ സൗദിക്ക് പോയ ഒരാള് നണ്ടയിൽ ജന്തു ഉസ്താദേ ഞങ്ങൾ വലിയ കണ്ടെയ്നറിൽ ഡ്രൈവർ ആയിട്ട് അങ്ങനെ റെയിലിന്റെ ടൈം ആയെങ്കിൽ നിസ്കാരത്തിൽ ടൈം ആയെങ്കിൽ അങ്ങനെട്ട് തണ്ണി എടുത്തിട്ട് ഇങ്ങനെ ഉളുവെടുക്കും പക്ഷെ അറബിങ് എന്താക്കിട്ട് ചെന്നെങ്കിൽ അറബിങ് ചെന്നെങ്കിൽ ആറ് സൗദിയില് 100% മുസ്ലിമീങ്ങളാണ് അങ്ങ ഈ പൊയ്യത്ത് കൈയടിച്ചിട്ട് തയമമാക്കിട്ട് ചെല്ലാറ് ആവിടാ തണ്ണിക്കുമ്പത്ത് തയമമാവിടാ ആവില്ലല്ലേ ഇതാരാണ് ചെല്ലേ ഞങ്ങളെ റായത്ത് ഒരു സാധാ മനുഷ്യൻ ആ മനുഷ്യനാണ് ചെല്ലേ ഉസ്താദെ തണ്ണിക്കുമ്പോ സമയത്ത് തയമമാക്കോ തീരാണ്ട് ഗൊന്തില്ല അങ്ങോ ആർക്ക് സൗദിയിലുള്ള അറബിങ്ങോ ഗൊന്തില്ല എന്തേ കാരണം ഗൊന്തിക്കാണ്ട് പോകുള്ള കാരണം എന്തേ കാരണം ഞങ്ങളവിടെ ഇൽമുടെ ജാഗ്രത എസ്എസ്എഫ് ഉണ്ടോ എസ്വൈഎസ് ഉണ്ടോ ഇൽമു ചെന്ന് കൊടുക്കൂ ഇവിടെ മദ്രസ സിസ്റ്റം ഉണ്ടോ ഇവിടെ ഉലമാക്കൾ ഉള്ളാറ് ഇവിടെ തങ്ങമാരുള്ളാറ് സാദാത്യങ്ങൾ ഉള്ളാറ് അങ്ങളെ പിറകത്ത് മുസ്ലിം സമുദായം ഇവിടെ നിന്നിട്ടുണ്ട് ആയതുകൊണ്ട് ഞങ്ങളവിടെ നീവേ ദേവറുകൊണ്ട് ചെല്ല ആൾമാരില്ല ഞങ്ങളവിടെ നിമ്മ ഊരൽ ഇദ്ദാറാ മുഹമ്മദ് പൈഗംബർ ചെന്നിട്ട് കേക്കട ആൾമാർ ഞങ്ങളവിടെ ഇല്ല ഉള്ളാറ് എവിടെ അതാ 100-200-300 കിലോമീറ്റർ അപ്പുറത്ത് ഇൻഷാല്ലാ ഇപ്പൊ 5-8-10 വർഷമായിട്ട് ഞങ്ങളെ എസ്എസ്എഫ്ര ബാലക്കാർ ആ എസ്എസ്എഫ്ര ബാലക്കാർ അപ്പുറ പോയോണ്ടുള്ളാറ് അങ്ങ് ദീന് ചെന്ന് കൊടുത്തോണ്ടുള്ളാറ് ഇപ്പതാ റിഹില യാത്ര തുടങ്ങിര് ഇണ്ട് നാളായിട്ട് ഞങ്ങളെ ഉട്ട ഡിവിഷന്റെയും കൂടി റിഹില പോയോണ്ടുണ്ടു എല്ലാ ബാലക്കാർ അപ്പുറം പോയിട്ട് അവിടെ ദീന് പടിപ്പാട്ടി വന്നോണ്ടുള്ളാറ് നിങ്ങളൊട്ടിക്കുന്നാണ് കേക്കട്ടെ ചെറിയ ബാലക്കാര കഴിഞ്ഞവാറ മരിച്ചു പോയില്ലേ ആ ബാലക്കാര
ನಾನು ಕಂಡಿಟ್ಲೆ ಆ ಬಹಳಕಾರಡೆ ನಂಗಳ ಉಡುಪಿ ಜಿಲ್ಲೆ ಅಧ್ಯಕ್ಷರು ಅಶ್ರಫ್ ರಜಾಮ್ ಜದಿ ಉಸ್ತಾದ್ ಸ್ಟೇಜಿಲುಂಡು ಉಸ್ತಾದ್ ಚಿಲಪ್ಪ ಕಂಡಿಟ್ಟಿಕ್ಕೋ ಚಿಲಪ್ಪ ಕಂಡಿಟ್ಟಿಕ್ಕಲ ಈ ಸ್ಟೇಜಿಲುಳ್ಳ ಎತ್ತರ ಉಲಮಾಕಳು ಆ 21 ವರ್ಷತ್ತೆ ಎಳತ್ತ ಬಾಲಕಾರಡೆ ನೋಕಿದಾರಂತ ನಕ್ಕ ಗೊಂತಿಲ್ಲ ಪಕ್ಷೇ ನಂಗೂ ರಕ್ತ ಸಂಬಂಧ ಇಲ್ಲ ನಂಗ ಕುಟುಂಬಕ್ಕಾರಲ್ಲ ಪಕ್ಷೇ ಮೊಹ್ಸಿನ್ ಚೆಲ್ಲ ചെറിയ ബാലക്കാര മരിച്ചിരാ ചെല്ലെ വിഷയം കിട്ടിയപ്പോ എന്തായിത്ത് ഞങ്ങളെ കർണാടക രാജ്യത്തില് എന്തായി പോയിത്ത് ഞങ്ങളെ കർണാടകത്തിലും കേരളത്തിലും എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഞ്ച് നിണ്ടാറ് ഒരു തങ്ങളായതര പേരിലല്ല ഒരു ആലിമായതര പേരിലല്ല ഒരു മുത്താലിമായതര പേരിലല്ല എന്നിട്ട് എല്ലാ പള്ളിയിലും ബഹുതേക പള്ളിയിലും ആ മുഹ്സിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചാറ് തഹലീൽ സമർപ്പണാക്കാറ് ഇന്നലെ നടന്നരെ മരിച്ചിട്ടതാ ഒരു വാറായോട്ട് വന്ന് ഇന്നലെ തഹലീൽ സമർപ്പണം നടന്നത് ഇണ്ട് തഹലീൽ സമർപ്പണം നടന്നത് അതാ എല്ലാ നാളും തഹലീൽ സമർപ്പണം നടന്നോണ്ടോ എന്തേ മുഹ്സിന് കൈമടക്കിയത് കൊണ്ടോ മുഹ്സിന് പൈസ തന്നത് കൊണ്ടോ മുഹ്സിന് വേറെന്തോ ആക്കിയത് കൊണ്ടല്ല കാലി മുഹ്സിൻ ഒരു എസ് എസ് എഫ് യുടെ കാര്യകർത്ത ആയിട്ടിന്ന അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽബുനിയാൻ ഒരു നൈജ മുസ്ലിം പിന്നൊരു മുസ്ലിം മതിൽ പോലെ യശുദ്ധു ബാലഹു ബാല ഒരിട്ടിക്ക് ലൂസായെങ്കിൽ ഇടീ മതിലേ ലൂസായി പോണ്ടു അതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ആ മനുഷ്യകൾ എന്തെങ്കിലും അതാ ആഫത്ത് വരുമ്പോ മിടിയുടെ മനസ്സാണ് ഒരു മുഅ്മിന്റേത് അതാ മിടിയുടെ തുടിയുടെ മനസ്സാണ് ഒരു മുഅ്മിന്റേത് ആ മുഹ്സിനിക്ക് 21 വർഷത്തെ മുഹ്സിനിക്ക് മേനായിട്ട് എല്ലാ മുഅ്മിനീങ്ങളും ദ്വാരനാറ് എല്ലാ മുഅ്മിനീങ്ങളും യാസീൻ ഓതിയാർ അഭിമാനം വേണം കേട്ടോ അഭിമാനം വി ആർ പ്രൗഡ് ഞങ്ങടാ വല്ലാത്ത അഭിമാനപ്പെട്ടുകൊണ്ടുള്ള എന്തേ ഞങ്ങ എസ് എസ് എഫ് ര കാര്യകർത്തമാർ എസ് എസ് എഫ് ടെ ഇപ്പത്തനെ വർഷാചരണം ഞങ്ങ ആക്കിയോണ്ടുള്ള ഞങ്ങ എസ് വൈ എസ് ര മെമ്പർഷിപ്പ് എടുത്താൽമാർ ഞങ്ങെങ്കാലും മരിച്ചു പോയെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ പാപ്പ ഉമ്മ മരിച്ചു പോയെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബക്കാർ മരിച്ചു പോയെങ്കിൽ ഞങ്ങ അതാ ഞങ്ങളെ കബറുക്ക് കൊണ്ടുപോകും ഞങ്ങളെ കബറുക്ക് പോസ്റ്റ് ആക്കും വേറെന്തുമില്ല പക്ഷേ കൊറേ ലാഗിലാഹ ഇല്ലല്ലാ ചെണ്ടേ മുഅ്മിനീങ്ങൾ നിങ്ങളെ പിറകത്തെ ഉള്ളാർ കൊറേ യാസീൻ ഓതരെ മുഅ്മിനീങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ളാർ കൊറേ ഖുർആൻ ഓതിട്ട് ഞങ്ങൾക്ക് സമർപ്പണാക്കടേ ഈമാനുള്ള ഒരു സംഘത്തെ ഞങ്ങൾ വിട്ടുപോയോണ്ടുള്ള ചെണ്ടേ ഒരൊറ്റ അഭിമാനമല്ലാണ്ട് ഒരൊറ്റ വിഷയമല്ലാണ്ട് ഈ എസ് എസ് എഫ് അല്ലെങ്കിൽ എസ് വൈ എസ് ഞങ്ങൾക്ക് വേറെന്തും ഇല്ല കേട്ടോ ആയതുകൊണ്ട് എസ് എസ് എഫ് മെമ്പർഷിപ്പ് അഭിയാനത ബന്നോണ്ടുണ്ടോ ഇത് ഒക്ടോബർ തിങ്കൾ നവംബർ തിങ്കൾ വരുമ്പോ ഉമ്മ നിങ്ങളെ മോണും അതാ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന മോണാണോ നിങ്ങളെ മോണും തങ്ങമാരെ സ്നേഹിക്കുന്ന മോണാണോ നിങ്ങളെ മോണ് ഇൽമടെ സ്നേഹിക്കുന്ന മോണാണോ നിങ്ങൾക്കുണ്ട മഹാന്മാർ ചെന്നല്ലേ എല്ലാവർക്കും മരിക്കൊണ്ടോ ഒരു നാളുള്ള ഒരു നാൾ മൂക്കുക പർത്തിവീക്കൊണ്ടോ കാതുക പർത്തിവീക്കൊണ്ടോ ഞങ്ങളെ എല്ലാ സന്തുകുന്തികും പർത്തിവീക്കൊണ്ടോ എന്നിട്ട് ഞങ്ങളെ കുടുംബക്കാർ പുൽപ്പെട്ടോണ്ട് പുൽപ്പെട്ടോണ്ട് ഇന്നെനിക്കമേ ഞങ്ങളെ മയ്യത്തിരെ കഫനാക്കൊണ്ടോ ഒന്നല്ല മൂന്ന് കഫൻ വസ്ത്രം അതാ വെച്ചിട്ട് ചുത്തൊണ്ടോ എന്നിട്ടതാ ഞങ്ങളെ മയ്യത്തിരെ മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് എടുത്തോണ്ട് പോകണ്ടോ ഞങ്ങ കടാക്കിട്ടെടുത്ത പക്ക ഞങ്ങ കടാക്കിട്ട് കെട്ടിയ അവ എല്ലാം പൊട്ടിട്ട് ഞങ്ങൾ പറഞ്ഞാല് പോകണ്ടോ എന്നിട്ടതാ പോയിട്ട് പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങളെ മയ്യത്ത് നിസ്കരിക്കൊണ്ടോ എന്നിട്ടതാ പള്ളിയുടെ ആ മയ്യത്തിനടുത്തോണ്ട് പള്ളിക്കാടുക പോകണ്ടോ ആ പള്ളിക്കാടില് ഞങ്ങതാ ജാവ് 12 പോയിട്ട് ഒരുത്തനെ നിക്കോ ഞങ്ങൾക്ക് മനസ്സില്ല കേട്ടോ ആ പള്ളിക്കാടിലാണ് ഞങ്ങളെ ബാപ്പ മരിച്ചിട്ട് കിടന്നിട്ടുള്ള ആ പള്ളിക്കാടിലാണ് ഞങ്ങളെ ഉമ്മ മരിച്ചു കിടന്നിട്ടുള്ള ആ ഉമ്മടെ മുട്ട ഞങ്ങൾ ഹയാത്തിക്കൊമ്പ കിടന്നിട്ടുന്ന ആ ഉമ്മടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടിന്ന ആ ഉമ്മടെ കബറിന്റെ മുട്ട പോയിട്ട് ഒരു 5 മിനിറ്റ് ജാവുക 12 പിന്നെ ഒന്ന് ഉമ്മ ചെന്നിട്ട് കബറായി പിടിച്ച് കിടക്കൂ ധൈര്യമുള്ള ആൾമാർ ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉള്ളാരാ ഇല്ല ധൈര്യ കൊറോടിയാണ് നിങ്ങൾക്ക് ആ കബറസ്ഥാനത്തേക്ക് പോകേ പേടിയാണ് ആ കബറസ്ഥാനത്തേക്ക് കൊണ്ടായിട്ട് ഞങ്ങളെ മയ്യത്തിന് 6 ഫീറ്റ് ഇളിക്കൊണ്ടു എന്നിട്ടോ ഞങ്ങളെ മയ്യത്തുക ഓരോ കല്ലും കല്ലും വെച്ചിട്ട് പ്ലാസ്റ്റിക് മണ്ണിട കൊണ്ടു ആ ടൈമില് ഞങ്ങളെ കാലടിയിൽ മണ്ണ്
ഞങ്ങളെ തലപ്പക്കത്തിലും മണ്ണ്, ഞങ്ങളെ ബൽത്ത സൈഡിലും മണ്ണ്, ഞങ്ങളെ ഇടത്ത സൈഡിലും മണ്ണ്, ഞങ്ങളെ അടിയിലും മണ്ണ്, ഞങ്ങളെ മേലും മണ്ണ് പണ്ട് ടൈമുണ്ടോ? അങ്ങനെ ദാ ഖബറില് എല്ലാം കടന്നാൽ പിന്നെ എല്ലാം തീനയിൽ പിന്നെ അതാ മഹ്ശറകത്ത് കൊണ്ടോ. ആ മഹ്ശറിൽ വെച്ചിട്ട് ഞങ്ങളെ നിസ്കാരം സഹിയായിട്ടായില്ലേ? ഞങ്ങൾക്കില്ല ആ ഫാത്തിഹ സമായെങ്കിലും മാത്രമേ ഞങ്ങളെ ഒരക്കാലത്ത് നിസ്കാരം സമാവിടെ. ആ ഫാത്തിഹ സമാവണെങ്കിൽ 156 അക്ഷരമുണ്ടോ ഫാത്തിഹത്തിലും? ആ 156 അക്ഷരത്തിലും ഒരക്ഷര മിസ്സാവണ വിഷയ ബുഡറോ മുഅ്മിനീങ്ങളെ, ഒരക്ഷര അതിലെ പ്രൊണൗൺസിയേഷൻ സമയത്ത് തപ്പകു തീര. ആ പ്രൊണൗൺസിയേഷൻ മാത്രം തപ്പിയെങ്കിൽ ഞങ്ങളെ ഫാത്തിഹ പോയിത്ത്, ഞങ്ങളെ ഫാത്തിഹ പോയെങ്കിൽ ഞങ്ങളെ നിസ്കാരം ബാത്തിലായി പോയിത്ത്. ഉസ്താദേ ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾ പഠിക്കുന്ന വ്യവസ്ഥ ഇല്ലെന്ന് ആയതുകൊണ്ട് ഫാത്തിഹ സമ ഉണ്ടായില്ലേ? ഞങ്ങൾ കുന്തില്ല. മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് മാഫില്ല കേട്ടോ. അല്ലറ മുട്ട ഇൽമില്ല ചെലടെ ഉദ്ര ആ ഒരു കാരണം നിങ്ങൾക്ക് നടക്കില്ല കേട്ടോ. എന്തേ കാരണം? നിങ്ങൾക്ക് പള്ളി ഉണ്ടൂടെ, നിങ്ങൾക്ക് മദ്രസ ഉണ്ടൂടെ, ധാരാളം ആലിമീങ്ങൾ ഉള്ളാരൂടെ, നിങ്ങൾക്ക് മുത്താലിമീങ്ങൾ ഉള്ളാരൂടെ, നിങ്ങൾക്ക് പഠിക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഉണ്ടൂടെ, എന്നിട്ടാണ് നിങ്ങൾ പഠിക്കാണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് മാഫിയില്ല, നക്ക് പഠിപ്പില്ല എന്നാണ് മദ്രസത്തിക്ക് പോയിട്ടില്ല ചെല്ലത്. കാരണം ആവില്ല കേട്ടോ. അങ്ങനെ ദാ ഒരു ഫാത്തിഹത്തെ ഒരു അക്ഷരം പോലും മിസ്സാവുകു തീരാ. മഹ്ശറകത്തി നോക്കുമ്പോ സുബ്ഹ് നിസ്കരിച്ചത് കാണില്ല, ലോഹുർ നിസ്കരിച്ചത് ലോഹുർ നിസ്കാരവും കാണില്ല, അസർ നിസ്കരിച്ചത് അസർ നിസ്കാരവും കാണില്ല. കാരണം നോക്കുമ്പോ നിസ്കാരം സമായിട്ടില്ല, ഇൽമില്ലാത്തത് കൊണ്ട്. അങ്ങനെ ലാസ്റ്റ് നോക്കുമ്പോ ഒരമലും ഇല്ല. അങ്ങനെ സ്വർഗത്തിക്കും അല്ല നരകത്തിക്കും അല്ല ചെന്നിട്ട് അങ്ങനെ നിന്നിട്ട് വല്ലാത്ത ബേജാറില് വർക്കൗട്ട് ബച്ചാവായിരങ്ക് മെയ്യാവത്ത് ചൊല്ലെ വല്ലാത്ത ടെൻഷനിലിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വിളിച്ചിട്ട് അതാ ഈ മനുഷ്യർ ഒന്ന് എൻക്വയറി ആക്കുക ചെല്ലടാ. എന്നിട്ട് അല്ലാഹു ജിബ്രീലിലോട്ട് കേക്കടാ, ഈ മനുഷ്യന്റെ ഒരു ഇബാദത്തും ഇല്ല. കാരണം ഇയാളെടുത്ത ഇബാദത്ത് ആരാരെ എണ്ണിട്ടാകുമ്പോ തങ്ങൾക്ക് പോയിട്ട് അത് ഇയാളാക്കിയ ഒരു നല്ല കാര്യം ഇയാൾ ഒളിഞ്ഞിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് അല്ലാഹു കേക്കടന്നേ ചെന്ന ചോറ് കൊടുത്തോണ്ടിന്താ ഇൽമുള്ളങ്ങളെ ബഹുമാനിച്ചോണ്ടിന്താണ്ട് കേട്ടപ്പോ നിങ്ങളെ കൂട്ടത്തില് ഇൽമുള്ളവണും ഇൽമില്ലാത്തവണും ഒരുപോലെ അല്ലാമൂനീനലായാലമൂൻ ഖുർആനാണ് കേക്കടേ. നിങ്ങളെ കൂട്ടത്തില് ഇൽമുള്ളവണും ഇൽമില്ലാത്തവണും ഒരുപോലെയാണോ? ഒരുപോലെയാണോ? അല്ല. ഖുർആനേ ചൊല്ലേ ആണോ? അല്ല. ഒരുപോലെ ആവുക സാധ്യമേ ഇല്ല. അങ്ങനെ ആലിമീങ്ങളെ സ്നേഹിച്ചവനാണോ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു? ഇല്ല. ആ ഒരു പാരമ്പര്യവും കൂടി ഇയാൾക്കില്ല. അപ്പോഴാണ് അതാ ജിബ്രീൽ അലൈഹിസ്സലാം റൊട്ടി അല്ലാഹു ചൊല്ലേ അല്ലാഹു കേക്കടേ ഇയാള് മുത്താലിമീങ്ങളെ സ്നേഹിച്ചോണ്ടിന്താ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിന്താ. അപ്പോഴാണ് ജിബ്രീൽ ചൊല്ലേ ഇല്ല ഇയാൾക്ക് മുത്താലിമീങ്ങൾക്ക് സ്നേഹിച്ച ചരിത്രയും ഇല്ല. അപ്പോഴാണ് അല്ലാഹു ചൊല്ലേ റഹ്മത്തുൽ ലിലാലമീനല്ലേ അല്ലാഹു വല്യ കാരുണ അതാ വല്യ ബിസ്മി റഹ്മാനും റഹീമായ അല്ലാഹു അല്ലേ വല്യ കരുണയുള്ള അല്ലാഹു അല്ലേ അല്ലാഹു ഒരു മനുഷ്യനെ നരകത്തിലിടകോ അതാ താല്പര്യപ്പെടല് അല്ലാഹു ലാസ്റ്റ് കേക്കടേ എങ്കിൽ ആലിമീങ്ങളെ സ്നേഹിച്ചങ്ങളെ സ്നേഹിച്ച ചരിത്ര ഇയാൾക്കുണ്ടോ? പാരമ്പര്യമുണ്ടോ? ആലിമീങ്ങളെ സാദാത്യങ്ങളെ സ്നേഹിച്ചങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഇയാളാക്കിയാണ് കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു അല്ലാ അതൊന്നും ഉണ്ടോ ഇയാൾക്ക്? ഏതോ ഒരു ആലിമിടെ സ്നേഹിച്ച ആള് ഇയാളതാ സ്നേഹിച്ചിട്ട് ചെന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം റൊട്ടി അല്ലാഹു ചെന്ന അദ്ഖിലുൽ ജന്ന ഇയാളെ കടത്തറോ സ്വർഗത്തുക്ക്. ഇയാൾക്ക് ആ ഒരു പാരമ്പര്യമെങ്കിലും ഉണ്ടല്ലേ ചെന്നിട്ടു. ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഉമ്മമാരെ നിങ്ങളൊട്ടിക ചൊല്ലുകൊള്ളേ ESSF-റെ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ SYS-റെ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ ഈ ദുനിയാവിൽ എന്തും കിട്ടല കേട്ടോ. ഈ ദുനിയാവിലൂടെ തിരിച്ചിട്ട് നിങ്ങൾക്ക് എന്തും പ്രതിഫലം കിട്ടല, ഒരു നയാ കാശ് പോലും കിട്ടല. പക്ഷേ മൂക്കുക പറത്തി വെച്ചയിൽ പിന്നെ കബറുക പോയിൽ പിന്നെ
അപ്പോ എന്നാ ചൊന്നുകൊണ്ട് വന്ന വിഷയ ഇൽമുടെ അയൽമീങ്ങളെ സാദാത്യങ്ങളെ സ്നേഹിക്കുക. ആ ചെണ്ട ഒരേ ചെണ്ടനെ എസ് എസ് എഫ് ഉള്ള ദുനിയാവിടെ ഒരു വിഷയ പോലും അതാ ഞങ്ങളെയില് ദുനിയാവുള്ളൂ, അതാ അവിടുതെല്ലാം ആവണം, കിട്ടേണ്ടതൊക്കെയും കിട്ടണം, അതല്ല വിഷയം, ആഹ്റമാണ് വിഷയം. എസ് എസ് എഫില് എസ് വൈ എസ് ആർ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഒരു വിഷയം കൊടുത്തുണ്ട, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹജ്ജിക്ക് പോയിട്ട് ഹജ്ജില് തഹല്ലുലാവും മുടിയെടുക്കോ പോയിട്ട് മുടിയെടുക്കോ പോയിട്ട് ഭണ്ടാരമുട്ട വെച്ചിട്ടാകുമ്പോ സാധാരണ മുടിയെടുക്കുമ്പോ ഖിബ്ലക്ക് മുന്നിട്ടിട്ടാണ് ദൈക്കണേ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അശ്രദ്ധ കൊണ്ട് തിരിഞ്ഞു വെച്ചിട്ട് ഭണ്ടാരിക്കെടുത്ത് അല്ല മിൻഷാ നിങ്ങ ഹജ്ജിക്കല്ലേ വന്നരേ, നല്ല വിഷയത്തിക്കല്ലേ വന്നരേ, ഖിബ്ലക്ക് മുന്നിട്ടെങ്കിൽ കൂലി കിട്ടില്ലേ, ഖിബ്ലക്ക് ഒന്ന് മുന്നിടറു. ചെന്നപ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു മുടിയെടുക്കുക തല കാട്ടി തല കാട്ടുമ്പോ ഇടത്തെ സൈഡായി പോയി. അപ്പൊ ഭണ്ഡാരിക്ക് എടുത്ത് അല്ല മനുഷ്യ ബൽത്ത സൈഡല്ലേ എടുക്കണേ, ബൽത്ത സൈഡിലെ കാട്ടുണ്ട്. ആറ് ഇമാം അബൂ ഹനീഫ എത്ര വലിയ മഹാനാണ്. ആ അബൂ ഹനീഫ ഇമാമു ഭണ്ഡാരിയാണ് ചെന്നോട്. എന്നിട്ട് ഇമാം അബൂ ഹനീഫ ഭണ്ഡാരി ഇങ്ങനെ മുടിയെടുത്തോണ്ടിരിക്കുമ്പോ അബൂ ഹനീഫ ഇങ്ങനെ തല ഇങ്ങനെ ചന്ത കാട്ടിട്ടുണ്ട് കാട്ടിയോണ്ട്. അപ്പോ ഭണ്ഡാരി ബഗ്ഗിട്ട് നോക്കിട്ട് അബൂ ഹനീഫ ഇമാം ഉണ്ടാണ്ടത് ഭണ്ഡാരി കേട്ടല്ല ഇത് വലിയ പെരുന്നാളിന്റെ നാളല്ലേ, ഒന്നൊരു തക്ബീർ ചെന്നെങ്കിൽ എന്തേ മനുഷ്യ തക്ബീർ സുന്നത്തില്ലേ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലത് തുടങ്ങി തക്ബീർ ചൊന്തു. അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് ഉടനെ ബച്ചാവായിട്ട് പോയെങ്ക മെയിൻ ചെന്നിട്ടു. അങ്ങനെ പൈസ അല്ല കൊടുത്തിട്ട് പൈസ കൊടുക്കുമ്പോ അബൂ ഹനീഫ ഇമാം കെടുത്ത് എത്ര പൈസ. അപ്പൊ ഭണ്ഡാരി കെടുത്ത് നിങ്ങ ഖുർആൻ ഓതിട്ടില്ല മനുഷ്യ, ഖുർആനിലല്ലേ അല്ലാഹ് ചെന്നരെ ഹജ്ജിക്ക് വന്നെങ്കിൽ അതാ അവിടെ തർക്കാക്കോ നീ കൊതീറ ചൗക്കാശിയാക്കോ കൊതീറ നിങ്ങ തന്നത് ഞാൻ എടുത്തോണ്ടത് വിഷയം തീന്ത് പിന്നെ മൂന്നാമത്തെ വിഷയം ഇല്ല എന്ന് ചെന്നപ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പൈസ കൊടുത്തിട്ട് ഇങ്ങനെ പോക വർത്താമ്പോ ഭണ്ഡാരി എടുത്ത് ഇനിയ പറയാം. അപ്പോഴാണ് ഈ അബൂ ഹനീഫ ഇമാം ചെല്ലെ നാണിന് പോണ്ടേ ഭർത്താവ് തഹല്ലുലല്ല ഐത്തല്ലേ. അപ്പൊ ഭണ്ഡാരി ചെന്ന് ജനറക്കാ നിസ്കരിച്ചിട്ട് പോറി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ സ്റ്റോറി ചൊല്ലു. അപ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വല്ലാത്ത ഫീലിംഗ് ആയി പോയിത്. അബൂ ഹനീഫ ഇമാം കേട്ടതല്ല ഭണ്ഡാരി, നിങ്ങ സാമാന്യ ഭണ്ഡാരി അല്ല, നിങ്ങ ഭയങ്കര ഭണ്ഡാരി. അപ്പൊ നിങ്ങ എവിടെ ഇത്രയും നല്ല മസാല പഠിച്ചേ, നല്ല നല്ല മസാല നക്കിയ പഠിപ്പാട്ടിയാറല്ലേ, നിങ്ങ എവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടപ്പോ ആ ഭണ്ഡാരി ചെന്ന ഉത്തരം നിരകുത്തുണ്ടാ. ഉടുള്ള മോമിനീങ്ങളെ കാതിലെപ്പം അത് കേട്ടോണ്ട് വേണോ. ആ ഭണ്ഡാരി ചെന്തു നാണൊരു മൈലാറായത് കൊണ്ടല്ല, നാണൊരു മുത്താലിമായത് കൊണ്ടല്ല, നാണൊരു ആലിമായത് കൊണ്ടല്ല. ഇത് വിഷയം നിങ്ങൾക്ക് എന്തരേകുന്നുണ്ടാ. ഉടെ മക്കത്തിലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുരെ ഒരു ശിഷ്യനുണ്ട്, അത്താ ഇബ്നു അബി റബാഹ് ഇട്ടാണ് അയാളെ പേര്. ആ അത്താ ഇബ്നു അബി റബാഹ് സാധാരണ ഹജ്ജിക്ക് വന്നെങ്കിൽ അതാ മുടിയെടുപ്പാട്ടൊക്കെ നല്ല ഭണ്ഡാരി ഷോപ്പിൽ നല്ല സെലൂൺ കാണുവണ്ടേ. അങ്ങനെ വന്നിട്ട് ഉടെയാണ് അയാൾ മുടിയെടുക്കണേ. അങ്ങനെ മുടിയെടുക്കുമ്പോ അയാൾ ഈ ആദാബെല്ലാം ഈ ശിഷ്ടാചാരെല്ലാം പാലനാക്കിയ മനുഷ്യനാണ്. അയാളെ കണ്ടിട്ടാണെന്നാണ് പഠിച്ചത് ചെന്നിട്ടു. ആ ഭണ്ഡാരി ചെന്തു ഇമാം അത്താ ഇബ്നു അബി റബാഹ് വല്ല മഹാനാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുരെ ശിഷ്യനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സാധാരണ മദീനത്തെ മക്കത്തേക്ക് വന്നെങ്കിൽ മസലക്കേക്കൊക്കെ സ്വഹാബിങ്ങളെ ചുത്തി 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 വന്നോണ്ടിരുന്ന. അപ്പോ ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെന്നോണ്ടിരുന്നത് ഇവിടെ അത്താ ഇബ്നു അബി റബാഹില്ലേ പോറയാളെ മുട്ട അയാളെ മുട്ട കേക്കോറു അയാള് വലിയ പണ്ഡിതനല്ലേ ചെന്നിട്ടു അംഗീകാരം കൊടുത്തോണ്ടിരുന്നത്. ആ അത്താ ഇബ്നു അബി റബാഹ് സാധാരണ വന്നെങ്കിൽ നണ്ട് സെലൂൺ കാണ് പണ്ടേ ചെന്നിട്ടു ഭണ്ഡാരി ചെന്തു. അപ്പൊ ഞാൻ നിങ്ങളൊട്ടിക ചെന്നോണ്ടുള്ളേ ആലിമീങ്ങളൊട്ടിക്കെ കൂടിയെങ്കിൽ ഇൽമുള്ളങ്ങളൊട്ടിക്കെ കൂടിയെങ്കിൽ വല്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു തണ്ടേ. ചെറിയ പ്രതിഫലം എന്തല്ല അല്ലാഹു തണ്ടേ. ഇൽമുള്ള മജ്ലിസ് പോയെ
കടലുണ്ടി ഇബ്രാഹിമുൽ ഖലീൽ തങ്ങൾ നടത്തുന്ന സ്ഥാപനയാണ്, വലിയ സ്ഥാപനം. ഞങ്ങളെ സ്വലാത്ത് നഗറിലുള്ള അവിടെ ഡോക്യുമെന്ററി കൂടി സാദാത്ത് അവിടെ തങ്ങ ഖലീൽ തങ്ങൾ ഒന്ന് യൂണിറ്റ് കോൺഫറൻസിൽ എല്ലാ മൂമിനിങ് കാട്ടുണച്ചവിടെ വൈസേനിയം സമ്മേളനം ആയോണ്ടുണ്ടു. അവിടെ ആ വിദ്യാഭ്യാസ വിപ്ലവങ്ങളെ ക്രാന്തികളെ നിങ്ങൾ ഒന്ന് നോക്കൂ, ഒന്നതിനെ കണ്ട് മനസ്സിലാക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങൾ ഒട്ടിക സ്വർഗത്തിൽ കിടക്കുന്ന മൂമിനിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ പിടിച്ചു തരുമാറാവട്ടെ. ആ ഡോക്യുമെന്ററും കൂടി കൂടെ കാട്ടും.